ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഒരവസരം കൂടെ ഞങ്ങൾക്ക് തന്ന മഹാകരുണയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ കംപ്ലീറ്റ് ചെയ്യുവാൻ ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, കേൾവിക്കാരൻ്റെ ഹൃദയങ്ങളോട് ഇടപെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വന്യ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുവാൻ, മീഡിയകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ കാണേണ്ടതിന് കർത്താവേ, ഞങ്ങളുടെ ടെക്നോളജിയെയും എക്യുപ്മെൻസിനെയും ഞങ്ങളുടെ കംപ്ലീറ്റ് സിസ്റ്റത്തെ തന്നെ കർത്താവ് നിയന്ത്രിക്കേണ്ടതിന് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവിനാകട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അവൻ വിവിധ മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തുകൊണ്ടിരുന്ന ക്ലാസ് വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിൽ കാണുന്ന ദൈവസഭയുടെ 7 കാലഘട്ടങ്ങൾക്കുള്ള 7 ലേഖനങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു വന്ന കൂട്ടത്തിൽ 5-ാമത്തെ സഭയ്ക്കുള്ള ലേഖനം സ്കിപ്പ് ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ അറിയാതെ തന്നെ വിട്ടുപോയി എന്ന് മനസ്സിലായി. അതുകൊണ്ട് 5-ാം സഭയ്ക്കുള്ള ലേഖനം 1 തൊട്ട ശേഷം, അല്ലെങ്കിൽ അത് എടുത്ത ശേഷം, 1 മുതൽ 7 വരെയുള്ള സഭകളിൽ നടന്ന വിശ്വാസ ത്യാഗം എന്തായിരുന്നുവെന്നും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരുന്നുവെന്നും ചിന്തിച്ച ശേഷം ഇന്ന് കഴിയുമെങ്കിൽ ഈ 7 സഭകൾക്കുള്ള അപ്രത്യേക കത്തുകൾക്ക് വിരാമമിടുകയും അതിനകത്തു നിന്ന് കഴമ്പുള്ള ചിലത് നമ്മൾ പെറുക്കിയെടുത്ത് വരുന്ന ദിവസങ്ങളിൽ, ഇനി നമുക്ക് 1 ആഴ്ചയോളമുണ്ട്, ആ 1 ആഴ്ച ശിഷ്ടം കൊണ്ട് ആ വരുവാനുള്ള ഭാഗങ്ങൾ ചിന്തിക്കുകയുമായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. 1-ാമതായിട്ട് നമ്മൾ കണ്ടത് സഭാകാലയളവിനെ 7 തിരിച്ചുകൊണ്ട് അന്ന് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന 7 സഭകളുടെ പേരിട്ടതിനെ വിളിക്കുകയും ആ 7 സഭകൾക്ക് വേണ്ടി യേശുക്രിസ്തു തന്നെ ഒരു ദർശനത്തിൽ തൻ്റെ കത്തുകൾ യോഹന്നാൻ അപ്പോസ്തോലനെ ഏൽപ്പിക്കുകയും യോഹന്നാൻ അത് പകർത്തി ഏഷ്യയിലുള്ള സഭകൾക്ക് അയക്കുകയും ചെയ്തെന്നാണ്. ഇതിനകത്ത് 5-ാമത്തെ സഭ, അല്ലെങ്കിൽ ഒരു മരിക്കുന്ന സഭയാണത്, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു. 1 മുതൽ 5 വരെയുള്ള സഭാകാലഘട്ടം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു, 4 വരെയുള്ള സഭാകാലഘട്ടം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു, 5-ാം സഭാകാലഘട്ടത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ഇതാണ് നമ്മൾ നോക്കുന്നത്. 5-ാമത്തെ സഭാകാലഘട്ടം ഞാൻ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് ആ സഭയെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. ആ സഭയുടെ പേര് സർദീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഡൈയിങ് ചർച്ച്, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാണത്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. കാര്യം 4 കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ സഭ ഗൗരവമേറിയ പ്രതിസന്ധികളെ നേരിടുകയും അതിൻ്റെ ജീവൻ ഏറെക്കുറെ നഷ്ടമാകുകയും ചെയ്ത ഒരു കാലഘട്ടം. ഒരു ശേഷിപ്പ് മാത്രം മിച്ചമുണ്ടായിരുന്നു, ചാകാറായൊരു ശേഷിപ്പ് മാത്രം. അതിനെ ശക്തീകരിക്കുവാൻ കർത്താവ് ആജ്ഞ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ലേഖനങ്ങളിലും എന്നവണ്ണം ഇതും സഭയുടെ ദൂതന് എഴുതി തുടങ്ങി. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും നോക്കാം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ദയവായി അതിൻ്റെ ആരംഭഭാഗമൊന്ന് വായിക്കാമോ? സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ഇത് എഴുതി തുടങ്ങുന്നത് സഭയുടെ ദൂതനാണ്. 6-ാമത്തെ വാക്യം വായിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശുക്രിസ്തു സംസാരിച്ചു തുടങ്ങി, ആത്മാവ് സംസാരിച്ചു നിർത്തി. സഭയുടെ ദൂതന്, സർദീസിലെ സഭയുടെ ദൂതന് എഴുതി തുടങ്ങി. 7 കാലഘട്ടങ്ങളിലുമുള്ള എല്ലാ സഭകളിലുമുള്ള കേൾക്കുവാൻ മനസ്സുള്ള എല്ലാവരോടുമായി എഴുതി നിർത്തി. ഇതിനകത്ത് യേശു തന്നെ താൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. വെളിപ്പാട് പുസ്തകം 3:1 വീണ്ടും സെൽഫ് ഇൻട്രഡക്ഷൻ. യേശു ക്രിസ്തു ഓരോ സഭകൾക്കും സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. 6-ാം സഭയ്ക്ക് 5-ാം സഭയ്ക്ക് എങ്ങനെ പരിചയപ്പെടുത്തിയെന്ന് കാണാം. സർദീസിലെ സഭയ്ക്ക് ദയവായി വായിച്ചാട്ടെ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. മതി, 7 നക്ഷത്രവും 7 ആത്മാവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ആരംഭത്തിങ്കിൽ 7 നക്ഷത്രവും 7 നിലവിളക്കുമായി നിന്നവൻ ഇന്ന് 7 നിലവിളക്കിന് പകരം 7 ആത്മാവ് എന്ന് പറഞ്ഞു. 7 നക്ഷത്രം എൻ്റെ കയ്യിലുണ്ട്, 7 ആത്മാവ് എനിക്കുണ്ട്, 7 ആത്മാവുള്ളവൻ. വെളിപ്പാട് പുസ്തകം പഠിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ 7 ആത്മാവ് എന്നൊരു കണക്ക് കാണാം. 7 എന്നത് ദൈവിക പൂർണ്ണതയെ കാണിക്കുന്നതാകയാൽ ആത്മാവിൻ്റെ പൂർണ്ണത എന്നൊരർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുകയായിരിക്കും എളുപ്പം. പലതും നഷ്ടമായാലും ആത്മാവിനൊരു വ്യത്യാസവുമില്ല, ദൈവത്തിനൊരു വ്യത്യാസവുമില്ല. 7 നക്ഷത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട്, 7 സഭകളുടെ ദൂതന്മാരും എൻ്റെ കയ്യിലുണ്ട്. സഭകളും എനിക്കുള്ളവ തന്നെയാണ്, സംശയമില്ല. എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണതയിൽ ഞാൻ നിൽക്കുന്നു. വേറൊരർത്ഥത്തിൽ പൂർണ്ണനായ ക്രിസ്തു എന്നൊരാശയം ഇതിന് ലഭിക്കും. സഭയുടെ മൂലക്കല്ലായ ക്രിസ്തു, സഭയെ പണിത് വേല ചെയ്യുന്നതായ പരിശുദ്ധാത്മാവ്, സഭയെ ശുശ്രൂഷിക്കുവാൻ ദൈവമാക്കിയ 7 സഭകളുടെ ദൂതന്മാർ, ഇവ ഒരുമിച്ച് നിന്നുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് 7-ാമത്തെ ലേഖനം. ഇതിനകത്ത് അപ്രീസിയേഷൻസ്, 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം സഭയെ അഭിനന്ദിക്കുന്നത് എവിടെയെന്ന് കാണാം, അവരുടെ നന്മ എന്തെന്ന് കാണാം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. എങ്കിലും എന്നൊരു പദം കൊണ്ടാണ് ആരംഭിക്കുന്നത്. കാര്യം വളരെ ഭാരത്തിലും വളരെ പ്രതികൂലത്തിലും കൂടെ പോകുന്നതാണ്. എങ്കിലും
ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ എന്ന് പറഞ്ഞാൽ ദൈവകൃപ കളയാത്ത, ദൈവകൃപ സൂക്ഷിക്കുന്ന, ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്ന, പ്രവൃത്തിയുടെ മണ്ഡലം സൂക്ഷിക്കുന്ന കുറച്ച് പേർ, ഒരു മൈനോറിറ്റി സർദീസിൽ നിനക്കുണ്ട്. സർദീസിൽ നിനക്ക് ഒത്തിരി പേർ അങ്ങനെ പറയാവുന്നവരില്ല, എടുത്തു പറയാൻ കൊള്ളാവുന്നവർ അധികം പേരില്ല, പക്ഷെ ഉണ്ട് കുറച്ച് പേർ. അതാണ് ദൈവത്തിൻ്റെ ശേഷിപ്പ്. ലോകത്തിൽ അധികം പേരില്ലെങ്കിലും, സഭകളിൽ അധികം പേരില്ലെങ്കിലും, ചുരുക്കമായെങ്കിലും ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം, കാരണം ചെവിയുള്ള സകലരും കേൾക്കേണ്ടതിന് എഴുതുന്നതാണ്, ഞാൻ എൻ്റെ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കും, ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഉടുപ്പ് മലിനമാകാതെ ഞാൻ സൂക്ഷിക്കും എന്ന് നമുക്ക് പറയാം. അതാണ് അവരോടുള്ളതായ ഒരു അപ്രീസിയേഷൻ, വേർഡ് ഓഫ് അപ്രീസിയേഷൻ കൊടുക്കുന്ന അതാ. അവരുടെ വീക്ക്നെസ് അല്ലെങ്കിൽ അവരുടെ പാപം എന്താണ്? മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നിർജീവാവസ്ഥയിലേക്ക് എത്തിയ പക്ഷേ ജീവനുള്ളവൻ എന്ന് പേരുള്ള സഭ. നമുക്ക് പലപ്പോഴും പേരുകൊണ്ട് ഒരുപാടുണ്ട്, നേരിൽ വളരെ കുറവാണ്. നാമമാത്രമായ സാഹചര്യം എന്നതിനെ വിളിക്കും, പേര് മാത്രമുള്ള സാഹചര്യം, ചത്തുകൊണ്ടിരിക്കുന്ന സഭ, ചാകാറായ ശേഷിപ്പുകൾ മിച്ചമുള്ള സഭ, നാമമാത്രമായ ഒരു സഭയാണ് സർദീസിലെ സഭ. സർദീസിലെ സഭയെക്കുറിച്ച് നാമമാത്രമായ സഭയാണ് എന്ന് പറയുമ്പോൾ സിസ്റ്റർ മേരിഗോ ഒരു പണ്ടൊരിക്കൽ പറഞ്ഞ ഒരു ചെറിയ തിരുവചന ഭാഗം ഓർമ്മയിൽ വന്നതെന്ന് ഓർപ്പിക്കാം. സിസ്റ്റർ കോവൂര് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ധനവാന്റെ ലാസറിൻ്റെയും ചരിത്രം എടുക്കുമ്പോൾ ധനവാന്റെ പേര് സ്വർഗത്തിലില്ല, പക്ഷേ ഈ വാസ് വെരി റിലിജിയസ്, അയാളുടെ പേരെന്തുവാണെന്ന് ബൈബിളിലില്ല. ലാസറിൻ്റെ പേര് ബൈബിളിലുണ്ട്, ധനവാന്റെ പേരില്ല. പക്ഷെ ധനവാന്റെ പേര് ഭൂമിയിൽ പലയിടത്തും കണ്ടെന്ന് വന്നേക്കാം. സിസ്റ്റർ കോവൂര് പറഞ്ഞൊരു വാചകമാണ്, കരികൾ ഗുണപ്പെട്ടവനല്ലെങ്കിലും വളരെ റിലീജിയസ് ആയിരുന്നു, രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിലും വളരെ നല്ലവനായിരുന്നു. അയാൾ ഒരുപാട് നന്മകൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അയാളുടെ വീട്ടിൽ വെച്ച് സാക്ഷിയോഗങ്ങൾ നടക്കാറുണ്ടായിരുന്നു, അവിടെ വെച്ച് പ്രാർത്ഥനകൾ നടന്നിരുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ലാസറിനെ എൻ്റെ വീട്ടിൽ വിട്ട് സാക്ഷി പറയിപ്പിക്കണം എന്നൊന്നും പറയേണ്ട കാര്യമല്ല, ഉപദേശമാരി അംഗീകരിക്കുന്ന വീടാണ്, ഒത്തിരി നല്ല കാര്യമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഈ ധനവാന്റെ പേര് പലയിടത്തും കാണാം. കൺവെൻഷൻ നടക്കുന്നിടത്തൊക്കെ ഇയാൾ ഡൊണേഷൻ കൊടുത്തുവരും, അപ്പോൾ കൺവെൻഷൻ ലിസ്റ്റിലെല്ലാം ഇയാളുടെ പേരാണ്. സിസ്റ്റർ കോവൂര് പറഞ്ഞതാണ്, പള്ളി പണിയുന്നിടത്ത് എല്ലാം പുള്ളിക്കാരൻ ഡൊണേഷൻ കൊടുത്തെന്ന് കാണും. അപ്പോൾ പള്ളി പണിയുന്ന എല്ലായിടത്തും, അനാഥശാലകളിലെല്ലാം പുള്ളിയുടെ പേര് കാണും. കാര്യം പുള്ളി എല്ലായിടത്തും ഡൊണേഷൻ കൊടുക്കുന്നതാണ്, ഒരിടത്ത് മാത്രം പേര് മിസ്സിംഗ് ആണ്. തിരുവചനത്തിൽ പേരില്ല, സ്വർഗത്തിൽ പേരില്ല, കാര്യം ഇയാൾ ഗുണപ്പെട്ടവനല്ല. ഗുണപ്പെടാത്ത പലരുടെയും പേരുണ്ട്. സർദീസിലെ സഭയ്ക്ക് വെറും പേരേ ഉള്ളൂ, ജീവിതത്തിൽ കാര്യമില്ല. എന്നാലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ അതിനകത്തുള്ളതുകൊണ്ട് ദൈവം ആ സഭയുടെ പേര് നഷ്ടപ്പെടുത്തിയിട്ടില്ല. സർദീസിലെ സഭയുടെ ദൂതന് അവരുടെ പ്രശ്നം ജീവനുള്ളവൻ എന്ന് പേരേ ഉള്ളൂ, അതിൽ കവിഞ്ഞു ഒന്നുമില്ല. കറക്ഷൻ, മാനസാന്തരപ്പെടുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, ഞാൻ കൽപ്പിച്ചത് പ്രമാണിക്കുക. കറക്ഷൻ 3:3. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഒന്നുകൂടെ, മാനസാന്തരപ്പെടുക, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്ക്. എവിടുന്നാ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത്? ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ തൊട്ടിരുന്നു, യൂദായുടെ ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫരമേൽപ്പിച്ച വിശ്വാസമാണ്, അത് ആവർത്തിച്ച് ഫരമേൽപ്പിക്കുന്നതല്ല. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്ക്. കാര്യം ഇന്ന് നിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് പ്രാപിച്ചതും കേട്ടതും ഒന്നും അല്ല. അവിടുന്ന് ഒരുപാടങ്ങ് മാറി, അവിടുന്ന് ഒരുപാട് മാറി. ലീഗലിസം കടന്നു, നമ്മളങ്ങോട്ട് പിന്നെ വരും. ലീഗലിസം കടന്നു, ആൻറ്റി നോമിനിസം കടന്നു, ജാതികളുമായി ഇടകലർന്നു, സകലതുമായി ഇസബേലിനെ അനുവദിച്ചു, ബിലയാമിനെ അനുവദിച്ചു, ഒരു നിക്കലോവിയരെ അനുവദിച്ചു, എല്ലാം കൂടെ ആകപ്പാടെ തകർന്ന ഒരു സാഹചര്യത്തിലാണ് നീ. പക്ഷെ തിരിഞ്ഞെന്ന് ഓർക്ക് എന്തവാ പ്രാപിച്ചതെന്ന്. ആ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് ഓർത്ത് കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം, കാലത്തിൻ്റെ അറ്റത്തോളം അത് തുടർന്നിരിക്കും എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം, നിങ്ങൾ അവിടെ ചെന്ന് എന്നെക്കുറിച്ച് പറയണം, സുവിശേഷം പറയണം. അടുത്ത പദം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കണം, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. കാര്യം ഞാൻ കൽപ്പിച്ചതിൻ്റെ വെളിയിൽ പലതും പലപ്പോഴും വരും, അതൊന്നും അല്ല. ഞാൻ കൽപ്പിച്ചത് പ്രമാണിപ്പാൻ ഉപദേശിച്ചും കൊണ്ട് സകലരെയും നിങ്ങൾ ശിഷ്യരാക്കണം. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്ത് എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്തു എന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. അവർക്കൊരു റിവാർഡും കൊടുക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അവരുടെ റിവാർഡ് 3:5. ദയവായി വായിച്ചാട്ടെ. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ഉടുപ്പ് മലിനമാ നിൽക്കട്ടെ കുഞ്ഞെ, ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ എനിക്കുണ്ട്. അവർ യോഗ്യന്മാരാണ്, അവർക്ക് ഞാനൊരു പ്രതിഫലം കൊടുക്കും. എന്തുവാണ്? അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് അല്ലേ, എന്നോട് കൂടെ നടക്കാനുള്ള പ്രിവിലേജ് ഞാൻ അവർക്ക് കൊടുക്കും. അവിടുത്തെ പ്രധാന ക്ലോസ് എന്നോടുകൂടെ നടക്കുക എന്നുള്ളതാണ്. എന്നോടുകൂടെ നടക്കുവാൻ ഞാൻ അവർക്ക് കൃപ കൊടുക്കും. പക്ഷെ എന്നോടുകൂടെ നടക്കുന്നവർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, വെള്ള ധരിച്ചേ പറ്റുള്ളൂ. വെള്ള ധരിക്കുക എന്ന് ഞാൻ പറഞ്ഞത് വെള്ള ഉടുപ്പിടുക എന്നല്ല, ജീവിതത്തിൽ കളങ്കമില്ലാതൊരു ജീവിതം ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. ഈ
അകത്ത് കളങ്കമില്ലാത്തൊരു ജീവിതം ഉള്ളപ്പോൾ വെള്ളം ധരിച്ചാലും കുഴപ്പമില്ലെന്ന് ആളുകൾക്ക് തോന്നും, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അകത്ത് കളങ്കം ഉള്ളപ്പോൾ വെള്ളം ധരിക്കുന്നവരുണ്ട്, അവരെ കപടഭക്തന്മാരെന്ന് വിളിക്കും. അകത്ത് ദൈവകൃപ ഉള്ളപ്പോൾ വെള്ളം ധരിക്കുന്നതിൽ പ്രശ്നമില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കുമെങ്കിൽ, ഒക്കത്തില്ലെങ്കിൽ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. അവർ വെള്ളം ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ഞാൻ പറഞ്ഞു പ്രിൻസിപ്പിൾ ക്ലോസ് വെള്ളം ധരിക്കും, എന്നോടുകൂടെ നടക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയായിരിക്കും? എൻ്റെ കൂടെ നടക്കുന്നവർ വെള്ളം ധരിക്കും. അതവരുടെ ജീവിത വിശുദ്ധിയെ കാണിക്കുന്നതാണ്. വിശുദ്ധ ജീവിതവും കൊണ്ട് മാത്രമേ അവർ എൻ്റെ കൂടെ നടക്കത്തുള്ളൂ. ജീവിതത്തിൽ അശുദ്ധി കലർത്തുന്ന ഒരുപാട് ആശയങ്ങൾ ഇടയ്ക്ക് വരുമെങ്കിലും ഇന്നും നമ്മൾ തൊടും, അതുകൊണ്ട് എൻ്റെ കൂടെ നടക്കത്തില്ല. വെള്ളം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. പിന്നെ ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ഇവിടെ വെള്ള 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 എന്നുള്ള പദത്തിന് അങ്ങ് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. കാര്യം ഈ സഭാ കാലഘട്ടത്തിൽ കളറു വസ്ത്രങ്ങൾ മാർഗീയ സ്ഥാനികൾക്ക് നിയമിപ്പിക്കപ്പെട്ട കാലമാണ്. ഞാനിവിടെ ആറാം സഭയുടെ കാലഘട്ടത്തെ കുറിച്ച് എടുക്കുമ്പോൾ പറഞ്ഞത് ഓർമ്മ കാണും. ആറാം സഭയിൽ കുസ്തന്തിനോസ് ചക്രവർത്തി സ്നാനപ്പെട്ടു. ഐ എം സോറി നാലാം സഭയിൽ കുസ്തന്തിനോസ് ചക്രവർത്തി സ്നാനപ്പെട്ടു. നാലിൽ കുസ്തന്തിനോസ് ചക്രവർത്തി സ്നാനപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ റോയൽ റോബ് അദ്ദേഹം മാറ്റിവെച്ചു. കളറുള്ളതായ രാജവസ്ത്രം മാറ്റിവെച്ച് പറഞ്ഞു, സ്നാനപ്പെട്ട ക്രിസ്ത്യാനിക്ക് യുക്തമായ വെള്ളം മാത്രമേ ഞാൻ ഉടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഒടുവിൽ എല്ലാം കൂടെ കൊണ്ട് ജാതികൾ കടിയറ വെച്ചു എന്നുള്ളതേ ഉള്ളൂ കുസ്തന്തിനോസിൻ്റെ തകരാറ്. ഇവനെ സഭ അംഗീകരിച്ച ശേഷമാണ് അത്രയും സംഭവിച്ചത്. പക്ഷെ അംഗീകരിക്കുന്നതിനോടുകൂടെ, അദ്ദേഹം സ്നാനപ്പെട്ടതോടുകൂടെ കുസ്തന്തിനോസ് ചെയ്തത് താൻ ഉപയോഗിച്ചിരുന്ന കളറുള്ള റോയൽ റോബ്സ് മാറ്റിവെച്ചു. എൻസൈക്ലോപ്പീഡിയയുടെ റെഫറൻസിൽ മാറ്റിവെച്ച് ക്രിസ്ത്യാനിക്ക് യോഗ്യമായ വെള്ളവസ്ത്രം ധരിക്കുമെന്ന് പറഞ്ഞു. രാജകീയ വസ്ത്രങ്ങൾക്ക് പകരം വെള്ളവസ്ത്രം ധരിച്ചതാണ് വെള്ള ധരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിനെ തുടർന്നാണ് മാർഗീയസ്ഥാനികൾ കളറുള്ള വസ്ത്രം ധരിക്കണം എന്ന് ക്രിസ്ത്യാനിത്വം പഠിപ്പിച്ചു തുടങ്ങിയത്. മാർഗീയസ്ഥാനികൾ ക്രിസ്ത്യാനിത്വത്തിൽ കളറുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ സഭയെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ജയിക്കുന്നവൻ വെള്ളം ധരിക്കുന്ന കാലത്തേക്ക് മടങ്ങി വരും. ഈ പാഗനിസം മൊത്തം, ജാതികീയത്വം മൊത്തം ഞാൻ എടുത്തു മാറ്റും. ജയിക്കുന്നവൻ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. അതിനെ പാഗനിസം എടുത്തു മാറ്റും എന്നൊരർത്ഥത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ജാതികീയത്വം എടുത്തു മാറ്റും എന്നൊരർത്ഥത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. ദയവായിട്ട് ഒന്നുകൂടെ വായിച്ചാട്ടെ, ജയിക്കുന്നവൻ വെള്ളം ധരിച്ചുകൊണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. പിന്നെ അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്ന് പറഞ്ഞാൽ, തോറ്റവനും എന്നോടുകൂടെ നടക്കാത്തവനും വെള്ള ധരിക്കാൻ അനുവാദം ഇല്ലാത്തവനും അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. സർദീസിൽ കുറെ പേരെനിക്കുള്ളത് കൊണ്ട്, നമ്മുടെ ദൈവമായ കർത്താവ് അത്യല്പമായ ഒരു ശേഷിപ്പ് നമുക്ക് തന്നതുകൊണ്ട് തൊട്ടു നിൽക്കുന്ന ചിലതിൻ്റെയും കൂടെ പേര് സ്വർഗത്തിൽ ഉണ്ട്, മായിച്ചിട്ടില്ല. ഇവിടെ യേശു പറഞ്ഞ വേറൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഒരുത്തൻ വിതയ്ക്കുന്ന മനുഷ്യൻ വിതയ്ക്കാനായിട്ട് പോയി. വിതയ്ക്കുന്ന കൂട്ടത്തിൽ ചില വിത്ത്, സോറി, നല്ല വിത്ത് തന്നെ വിതച്ചു. വിതയ്ക്കുന്നവൻ വിതയ്ക്കാനായിട്ട് പോയി, നല്ല വിത്ത് തന്നെ വിതച്ചു. വിതയ്ക്കുന്നവൻ പിന്നത്തേതിൽ കിടന്നൊന്ന് ഉറങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേലക്കാരി വന്ന് പറഞ്ഞു, യജമാനെ, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്? അതെ. തേണ്ടേ, ഇതിനിടെ കളയും കൂടെ വളർന്നു നിൽക്കുന്നു. കള വിതച്ചതാരാ? നമ്മളാരും കള വിതച്ചില്ല. പിന്നെ ഇങ്ങനെ കള കയറി വന്നത്? സഭയിലുണ്ടാകുന്ന ദുരുപദേശങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് യേശു പറയുന്നതാണ്. അന്നേരത്ത് യജമാനൻ പറഞ്ഞ മറുപടി, നമ്മൾ നല്ല വിത്താണ് വിതച്ചതെങ്കിലും നമ്മൾ ഉറങ്ങിയ സമയത്ത് ശത്രു കൊണ്ട് കള വിതച്ചതാണ്. അപ്പോൾ ഈ ശിഷ്യന്മാർ ഉടനെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയി ആ കളയങ്ങ് പറിച്ചു കളയട്ടെ? ഈ തോറ്റതിൻ്റെയൊക്കെ പേരെന്തിനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ പറിച്ചു കളഞ്ഞേക്കട്ടെ. യജമാനൻ പറഞ്ഞു, അരുത്, അത് പറിക്കുമ്പോൾ കോതമ്പിൻ്റെയും കൂടെ മൂടനങ്ങിയാൽ എന്ത് ചെയ്യും? അതിനെ ഞാൻ എടുത്ത് മാറ്റുമ്പോൾ നല്ലതിൻ്റെ മൂടനങ്ങിയാൽ, വേരനങ്ങിയാൽ അത് വരാതിരിക്കുവാൻ കൊയ്ത്തോളം വളരട്ടെ. അത്യല്പമായൊരു ശേഷിപ്പ് ദൈവത്തിനുള്ളത് കൊണ്ട് ഉടുപ്പ് മലിനമായ കുറേ പേരുടെയും പേര് ഇതുവരെ മായ്ച്ചിട്ടില്ല, പക്ഷെ മായിക്കുന്ന ഒരു ദിവസം വരും. അതിൻ്റെ പേര് ഞാൻ ഏറ്റു പറയാത്ത ഒരു ദിവസം വരും. അതുവരെ ചർച്ച് മെമ്പറാണെന്ന് പറഞ്ഞ് തുടരട്ടെ, ഞാൻ എടുത്തു കളയാൻ വരുന്നില്ല. കാര്യം എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരെണ്ണത്തെ പെട്ടെന്ന് കർത്താവ് എടുത്തു മാറ്റിയാൽ, ഞാൻ പെട്ടെന്ന് ഉപവാസം ഡിക്ലെയർ ചെയ്യും, കർത്താവ് പറ്റുകയില്ല, കുറേ പേരുടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ കേട്ടിട്ടുണ്ട്, മിഷണറിയായി ഇന്ത്യയിലേക്ക് വന്ന ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിൻ്റെ മരണസമയത്ത്, അവരുടെ കൊച്ചു കുഞ്ഞ് മരിക്കാൻ പോവാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, കാര്യം ഞാൻ അന്യദേശത്ത് വന്ന് താമസിക്കുക, ഇന്ത്യയിൽ വന്ന് താമസിക്കുക, ഞാൻ അമേരിക്കക്കാരെത്തിയ, ഇവിടെ വന്ന് എൻ്റെ കുഞ്ഞ് മരിച്ചാൽ എനിക്ക് തിരിച്ച് എന്നാരുടെ മുഖം കാണാനൊക്കത്തില്ല, എൻ്റെ ജീവിതം തകരുക, അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് മരിക്കരുത്. പക്ഷേ കുഞ്ഞ് മരിച്ചുപോയി. അതിനെ തുടർന്ന് അവർ മിറ്റത്ത് കിടന്ന് വലിയൊരു വിറക് കമ്പെടുത്ത് ദൈവത്തിനൊട്ടൊരു ഏറെറിഞ്ഞു സ്വർഗത്തിലേക്ക്, എന്നിട്ട് ബൈബിൾ എടുത്ത് ഇപ്പുറത്തോട് എറിയിച്ചു, നിൻ്റെ വേണ്ട കിടക്കുന്നെന്ന് പറഞ്ഞു.
ഈ തൊട്ട് നിൽക്കുന്ന ചിലതിൻ്റെ മൂഡ് അനങ്ങുമ്പോൾ, ചിലതിനെ പറിച്ചു കളയുമ്പോൾ വേറെ ചിലതിൻ്റെ മൂഡ് അനങ്ങിയേക്കാം. അങ്ങനെ മൂഡ് അനങ്ങിയാൽ ഒരാൾ നഷ്ടപ്പെട്ടു പോകും. ഞാനാണെങ്കിൽ പെരുവിറുക്കുകയും ചെയ്യും ഏറ്റവും കുറഞ്ഞത്. ഇത്രയും പ്രാർത്ഥിച്ചത് കർത്താവിന് കേട്ടാൽ എന്നായിരുന്നു, ചെവി ഇല്ലായിരുന്നു, പിന്നാണോ, വല്ലതുമൊക്കെ ഞാനും പറഞ്ഞു പോവും, വല്ലതുമൊക്കെ പറഞ്ഞു പോവും, പെരുവിറുത്തു പോവും. അതുകൊണ്ട് തന്നെ ചിലതുകൂടെ നിന്നോട്ടെ, മൂടനങ്ങാതിരിക്കാൻ വേണ്ടി കർത്താവ് ചിലതിനെ നിർത്തിയിരിക്കുക. പക്ഷേ ഞാനതിൻ്റെ പേര് മായ്ച്ചു കളഞ്ഞൊരു ദിവസം വരും. ജയിക്കുന്നവൻ്റെ പേര് ഞാൻ മായ്ക്കത്തില്ല. പിന്നെ വായിച്ചാട്ടെ, എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആ പേര് ഞാൻ എൻ്റെ പിതാവിന്റെ മുമ്പിലും തൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. ഈ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചിനെ കുറിച്ചുള്ള ക്ലാസ് എടുത്തു വന്ന കൂട്ടത്തിലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പദം എടുത്തു പറഞ്ഞിരുന്നു. എന്തുവാണ് പിതാവിന്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും പേരേറ്റു പറയുക? സ്വർഗത്തിലേക്ക് ചെല്ലുന്ന ദൈവമക്കളാകുന്ന നമ്മളെ കണ്ടുകൊണ്ട് ദൂതന്മാരുടെ ഇടയിൽ ഒരു ചോദ്യം അവരുന്നയിക്കും, ആരാണിവർ? മൂപ്പന്മാരൊരു ചോദ്യം ചോദിക്കും, ആരാണിവർ? സ്വർഗത്തിലൊരു 24 മൂപ്പന്മാരുണ്ട്. ഞാൻ പറഞ്ഞു, പഴയ നിയമസഭയെയും പുതിയ നിയമസഭയെയും പ്രതിനിധീകരിക്കുന്ന 12 മൂപ്പന്മാർ വീതം ചേർന്ന 24 മൂപ്പന്മാർ സ്വർഗത്തിലുണ്ട്. വേറെ ചിലർ പറയുന്ന അങ്ങനല്ല, പഴയ നിയമസഭയുടെയും പുതിയ നിയമസഭയുടെയും ഇടക്കാലഘട്ടങ്ങളിലായി ദൈവം തിരഞ്ഞെടുത്ത ഒരു 24 പേരെ, വാട്ടവർ. ഞാൻ പറഞ്ഞ ആശയത്തിൽ തന്നെ നിൽക്കുന്നു, വാട്ടവർ. 24 മൂപ്പന്മാർ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഇവരേതാ? കാര്യം ഇവരെ ഞങ്ങളാരും കണ്ടിട്ടില്ല, പഴയ നിയമസഭയും കണ്ടിട്ടില്ല, പുതിയ നിയമസഭയിലെ അപ്പോസ്തലന്മാരും കണ്ടിട്ടില്ല, ഇവരാരാ പുള്ളികൾ? ചോദിക്കുമ്പോൾ, യേശുവാണ് എൻ്റെ പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പിൽ ഏറ്റുപറയുന്നത്. ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ അലക്കിയവരാണ്, ഏറിയ കഷ്ടങ്ങളിലൂടെ വരുന്നവരാണ് എന്ന് ഞാൻ അവരുടെ പേരേറ്റുപറയും. ഈ ഒരു ഏറ്റുപറച്ചിലാണ് സ്വർഗത്തിൽ നമ്മെ അംഗീകരിക്കുന്നത്. ജയിക്കുന്നവൻ്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ അവൻ്റെ പേർ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും. ജയിക്കുന്നവർക്കൊരു പ്രതിഫലം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. തോൽക്കുന്നവൻ്റെ പണിഷ്മെന്റും ഉണ്ട്. 3:3 ഒടുവിലത്തെ ഭാഗം 3:3 വായിച്ചു. ആകെ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്കെന്ന് നീ അറിയത്തില്ല. നിനയത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വന്ന് കണക്ക് തീർക്കും. അതാണ് ഏത് നാഴികയ്ക്കെന്ന് നീ അറിയത്തില്ല. ഏത് നാഴികയ്ക്കെന്നറിയാതിരിക്കുമ്പോൾ നിനയാത്ത സമയത്തിൽ പ്രത്യക്ഷനാകുന്ന മനുഷ്യപുത്രൻ്റെ വരവിനെ എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് നീ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ 7 സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെയും രത്ന ചുരുക്കത്തിലൂടെ പോയി. തുടർന്ന് ഇനിയും 1 മുതൽ 7 വരെയുള്ള സഭകളുടെ ഒരു സമ്മറി ഒന്ന് തരാൻ പോവുകയാണ്. ദയവായിട്ട് ആ പോർഷൻ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള സഭയുടെ സമ്മറി ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 2:3 1 മുതൽ 3 ഒടുവിൽ വരെയുള്ള വാക്യങ്ങളാണ് സത്യത്തിലത്. പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഫയലുണ്ട്. ആ ഫയൽ പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ പയ്യെ ഇറങ്ങി വരിക. കാണേണ്ടവർക്കത് കാണാം. ഇഫ് ഇറ്റ് ക്യാൻ ഗോ ടു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ടി വിയിലും പോകുമെങ്കിൽ നല്ലതാണ്. ഇല്ലാത്തവർക്ക് ഇവിടെ എന്തെങ്കിലും കാണുകയും ചെയ്യാം. ഞാനതൊന്നുകൂടെ വായിക്കാം, ഒന്നൊന്നായിട്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2 ഒന്ന് മുതൽ 7 വരെ ഒന്നാം കാലഘട്ടമാണ് എഫസോസിലെ സഭ. അവരുടെ തകരാർ എന്തായിരുന്നു? 2:4 ഒന്നാം സഭ ആദ്യ വിശ്വാസ ആദ്യ സ്നേഹത്തിൽ തണുത്തുപോയി. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം കുറഞ്ഞു പോകും എന്ന് യേശു പറഞ്ഞു. ഒന്നാം സഭ കാലയളവിൽ അവർ അധർമ്മത്തിൻ്റെ പെരുക്കം കണ്ടു. അവിടെ തന്നെ തുടങ്ങി പ്രശ്നം. ആദ്യ സ്നേഹം അവർക്ക് നഷ്ടമായി. സഭയുടെ 2 കാലഘട്ടം വെളിപ്പാട് പുസ്തകം 2:8-11 വരെയുള്ള വാക്യങ്ങളിലാണ്. സ്മുർന്നയിലെ സഭ എന്നതിനെ വിളിക്കുന്നു. നമ്മൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. വലിയ പീഡ നടന്ന കാലഘട്ടമാണ് അന്ന്. സാത്താൻ്റെ പള്ളിക്കാർ സഭയുടെ അകത്തേക്ക് കയറി തുടങ്ങി. വെളിപ്പാട് പുസ്തകം 2:9 വാക്യത്തിലായിരുന്നു. വാക്യം ഒന്നിപ്പോൾ വായിക്കണ്ട, നമ്മളിതെല്ലാം കഴിഞ്ഞതാണ്. ഒരു മേജർ സമ്മറിയിലൂടെ പോകുകയാ. 2:9 വാക്യത്തിൽ സാത്താൻ്റെ പള്ളിക്കാർ സഭയ്ക്കകത്തേക്ക് കയറി തുടങ്ങി. സാത്താൻ്റെ പള്ളിക്കാർ എന്ന് പറയുന്നത് ആരാണ്? തങ്ങളുടെ ഉള്ളിൽ വീണ്ടും ജനനം നടക്കാതെ ജഡപ്രകാരം ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതുകൊണ്ട് സഭയുടെ ബാഹ്യ കർമ്മങ്ങൾ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന് സ്വയം വിളിക്കുന്നതാണ് സാത്താൻ്റെ പള്ളിക്കാരെന്ന് റോമലേഖനത്തിൻ്റെ തെളിവോടുകൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനെ ഇന്നത്തെ മോഡേൺ ലാംഗ്വേജിൽ ലീഗലിസം എന്ന് വിളിക്കുന്ന ഒരു പുതിയ പദം നിങ്ങൾ കേൾക്കുകയാണ്. ലീഗലിസം. ലീഗലിസം എന്ന് പറഞ്ഞാൽ എന്തുവാ? തേണ്ടി ഇന്നത് ചെയ്താൽ ഇന്നത് സംഭവിക്കും. സ്നാനപ്പെട്ടാൽ സ്വർഗരാജ്യത്തിന് അവകാശിയാകൂ എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചില്ലെങ്കിലും വെള്ളം തളിച്ചാലും ഞങ്ങൾ സ്നാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ സ്വർഗരാജ്യത്തിന് അവകാശിയായല്ലോ.
ചർച്ച് രജിസ്റ്ററിൽ പേരെഴുതിയാൽ പള്ളിയുടെ വകയാ, സെമിത്തേരി കുഴിച്ചിടാം. അതോടുകൂടെ നീ ദൈവത്തിൻ്റെ ആയി കഴിഞ്ഞു. ഈ ലീഗലിസം ഇന്നുണ്ടോ? 3 ദിവസം ഉപവസിച്ചാൽ ജോലി കിട്ടും, ഒരു 21 ദിവസത്തിൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ നിനക്ക് അഭിഷേകം കിട്ടും. മോനെ ചുമ്മാതാ, അഭിഷേകം വേറെ, ജോലി വേറെ. നമ്മളീ ചെയ്യുന്ന ഇതിനൊന്നും അല്ല, ഇറ്റ്സ് നോട്ട് ലീഗലിസം. എന്ന് പറഞ്ഞാൽ ദൈവപ്രമാണത്തെ മനുഷ്യപ്രമാണമാക്കി തരം താഴ്ത്തി അതിനെ നിയമമാക്കി കാണിക്കുന്നതിനെ ലീഗലിസം എന്ന് വിളിക്കും. സഭയിൽ ഒന്നാമതായി കടന്നുകൂടിയത് ആദ്യ സ്നേഹത്തിൻ്റെ കുറവാണെങ്കിൽ രണ്ടാം കാലഘട്ടത്തിൽ ലീഗലിസം കയറിത്തുടങ്ങി. ഇന്നത്തെ ആ ആശയങ്ങളിൽ, ഇന്നത്തെ വാക്കുകളിൽ ഞാനതിനെ സമ്മറൈസ് ചെയ്യുക. ലീഗലിസം എന്നാൽ എന്ത്? ഒരു പ്രാവശ്യം കൂടെ വേഗത്തിൽ, ഒരു നിയമം, ദൈവവചനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ ദൈവവചനമല്ല, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിയമം ഉണ്ടാക്കുക. പിന്നെ ആ നിയമത്തെ, സഭയുണ്ടാക്കിയ നിയമത്തെ വിശ്വാസ പ്രമാണമായി പ്രഖ്യാപിക്കുക. അതിനെ ലീഗലിസം എന്ന് വിളിക്കും. നമ്മളിവിടെ രാവിലത്തെ ക്ലാസ് 10 മണിക്ക് ആരംഭിക്കുന്നത്, എല്ലാവർക്കും അതറിയാം. അതിനുശേഷം വന്നൊരു നരകത്തിൽ പോകുന്ന ഞാൻ പറഞ്ഞാൽ അത് ലീഗലിസമാണ്. കാരണം നമ്മൾ ഏതോ ഒരു തത്വം ഉണ്ടാക്കി, പക്ഷേ എവിടെയും ഒരു സമയം ഫിക്സ് ചെയ്തതിലൊക്കത്തില്ല, നിങ്ങൾക്ക് സൗകര്യം ഉള്ളപ്പോൾ അന്നേരം നമുക്ക് ക്ലാസ് വെക്കാം എന്ന് പറയാനൊക്കത്തില്ല. ഒരു നിയമം വേണം. ആ നിയമത്തെ ദൈവിക ഉപദേശമാക്കി മാറ്റരുത്. യഹൂദന്മാരുടെ കാലത്തുണ്ടായിരുന്ന ലീഗലിസം ന്യായപ്രമാണത്തിൽ ശബത്ത് പാലിക്കണം എന്നെഴുതി. യഹൂദ പ്രമാണികൾ ചേർന്ന് വെച്ച് പറഞ്ഞു ശബത്ത് പാലിക്കുന്നതിന് എന്തൊക്കെ വേണം. അവർ പറഞ്ഞു ശബത്തിൽ അധിക ദൂരം നടക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം നടക്കാം? പള്ളി വരെ വരണമെങ്കിൽ നടക്കണമല്ലോ, എത്ര ദൂരം നടക്കാം? അവർ പറഞ്ഞു 1 നാഴിക നേരം നടക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2 നാഴിക ഇടയിട്ട് സിനഗോഗുകൾ ഉണ്ടാക്കണം. കാര്യം നടുക്ക് താമസിക്കുന്നവൻ ഒന്നിൽ ഈ സിനഗോഗിലോട്ട് അല്ലെ ആ സിനഗോഗിലോട്ട് പോകാൻ 1 നാഴികയുടെ ദൂരമേ കാണാവൂ. പക്ഷേ 1 മൈലെന്ന് പിടിക്കും. 2 മൈൽ ഇടയിട്ട് സിനഗോഗുകൾ കാണണം. 1 മൈൽ മാത്രമേ ഒരുത്തിന് നടക്കാനൊക്കത്തുള്ളൂ. മോശ അങ്ങനെ പറഞ്ഞിട്ടില്ല, എത്ര നടക്കണമെന്ന് മോശ പറഞ്ഞിട്ടില്ല. മോശ അങ്ങനെ പറയാതിരിക്കെ ഒരു പ്രമാണം അവർ എഴുതിയുണ്ടാക്കി. ജനത്തോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ, അതിനുവേണ്ടി ഒരു പ്രമാണം എഴുതിയുണ്ടാക്കി. അടുത്ത തലമുറ വന്നപ്പോൾ ആദ്യ തലമുറ എഴുതിയുണ്ടാക്കിയ പ്രമാണത്തെ അവർ ഉപദേശമാക്കി സ്ഥാപിച്ചു. ഞാൻ പറഞ്ഞു ഇന്നും യഹൂദന്മാർ ശനിയാഴ്ച ദിവസങ്ങളിൽ കാർ ഓടിക്കത്തില്ല. നോ, മിഷൻ ഓപ്പറേറ്റ് ചെയ്തുകൂടാന്ന് അവരുടെ നിയമമാണ്. ഒരു ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യത്തില്ല, ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യത്തില്ല. ഇതെല്ലാം മിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ലീഗലിസത്തിൽ അത് ശബത്തിലംഘനമാണ്. ഇത് മോശയുടെ പ്രമാണമല്ല അവരത് കൊണ്ടുവന്നു. നമുക്ക് കൊണ്ട് ഒരുപാടെണ്ണം ദൈവം തന്നിട്ടില്ലാത്ത പ്രമാണങ്ങൾ, ചർച്ചസിൻ്റെ പോളിസികൾ, അതിനെ ഡോക്യുമ എന്ന് വിളിക്കുന്നത് നല്ലതാണ്. അതിനെ ഡോക്ട്രിനാക്കി ചിത്രീകരിക്കും. ഡോക്ട്രിനും ഡോക്യുമായും തമ്മിലുള്ള വ്യത്യാസം, അവിവാഹിതരായ ആളുകൾ സഭയുടെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് ശുശ്രൂഷ ചെയ്താൽ കൂടുതൽ സമയം സഭയെ സേവിക്കാൻ എടുക്കാം. പിന്നെ പണത്തിൻ്റെ കാര്യത്തിൽ സ്വന്തം വീടും കൂടും പിള്ളേരും ഇല്ലാത്തവന് ചർച്ചിൻ്റെ പണം മോഷ്ടിക്കത്തില്ല, അതുകൊണ്ട് മുഴുപ്പണം സഭയ്ക്ക് വേണ്ടി മുടക്കും. അങ്ങനെയാണെങ്കിൽ അവിവാഹിതരായ ആളുകൾ സഭയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് കൊള്ളാം എന്നൊരാശയം വന്നു. ചില സഭകൾ അതൊരു പോളിസിയാക്കി. ഇച്ചിലൂടെ കഴിഞ്ഞപ്പോൾ അത് സഭയുടെ നിയമമായി, ഡോക്യുമെയിൽ നിന്ന് ഡോക്ട്രിനായി മാറി. ലീഗലിസം എന്നതിനെ വിളിക്കും. പെന്തക്കോസ്തുകാർ പറഞ്ഞു അവിവാഹിതരായി നടന്ന് സഭാ നേതൃത്വത്തിൽ നിന്നാൽ കൂടുതൽ പെശകുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വിവാഹം കഴിച്ചവരെ മതി. അത് വേറൊരു കൂട്ടരുടെ നിയമമായി മാറി. ഇത് രണ്ടും അങ്ങ് ഡോക്ട്രിനാക്കി. സത്യത്തിൽ ഇത് ഡോക്യുമായ, ഇത് നിയമങ്ങളല്ല, ഇത് നിയമമാകുന്നതോടുകൂടെ ഇറ്റ്സ് ലെജിസ്ലേഷൻസ്. ഇതിനെ ലീഗലിസം എന്ന് വിളിക്കും. ലീഗലിസം എന്ന് വിളിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ ലീഗലിസം എന്നുള്ള വാക്ക്? രണ്ടാം കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ സാത്താൻ്റെ ആളുകൾ അകത്തേക്ക് വന്നു. അവർ പറഞ്ഞു ഞങ്ങളും ക്രിസ്ത്യാനിയാണ്. കാര്യം എൻ്റെ അപ്പം ക്രിസ്ത്യാനിയായിരുന്നു, അമ്മ ക്രിസ്ത്യാനിയായിരുന്നു, ഞങ്ങളുടെ വസ്തുക്കൾ മുഴുവൻ എഴുതി പത്രോസിൻ്റെ കാൽക്കൽ കൊണ്ട് വെച്ചതാ, ഞങ്ങൾ പിന്നെ എവിടെ പോനാ, ഞങ്ങളും ക്രിസ്ത്യാനികളാണ്. സാത്താൻ്റെ പള്ളിക്കാരായവർ അകത്ത് കയറി ലീഗലിസം സഭയിൽ സ്റ്റാർട്ട് ചെയ്തു. 2:9 വാക്യത്തിൽ. 3 കാലഘട്ടം പെർഗമോസിലെ സഭ. 2 വെളിപ്പാട് പുസ്തകം 2:12-17 വാക്യങ്ങളിലാണ് പെർഗമോസിലെ സഭ. ഇതിനകത്ത് തൻ്റെ ബാലാക്കിൻ്റെ ഉപദേശം ബിലയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ അകത്തു വന്നു. പാഗനിസം, ജാതികീയമായതിലേക്ക് ജനം ഇറങ്ങിപ്പോയി. ജാതികീയത്വം ഉള്ളിൽ കടന്നു. പാഗനിസം, ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്മാനും ദുർനടപ്പാചരിക്കേണ്ടതിനും ജാതികളെപ്പോലെയായിത്തീരുവാൻ ജാതികളുടെ സമ്പ്രദായങ്ങൾ സഭയുടെ അകത്തേക്ക് ബിലയാം കൊണ്ടുവന്നു. പാഗനിസം എന്നതിനെ ഇന്നത്തെ ഭാഷയിൽ വിളിക്കും. അകത്തു കയറി. 2, നിക്കലോവ്യരുടെ ഉപദേശം പിടിക്കുന്നവർ നിനക്കൊണ്ട്. നിക്കലോവ്യർ ദൈവപ്രമാണത്തിൽ നിന്ന് തെന്നിമാറിയവർ.
അവർ മോശയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുകയും ന്യായപ്രമാണ പുസ്തകങ്ങൾ വേണ്ട എന്ന് വെക്കുകയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അംഗീകരിക്കാതെ വരികയും ചെയ്തതിനാൽ കൃപ എന്ന ഏക പദത്തിൽ ആശ്രയിച്ചു നിന്നതിനാൽ നിക്കലോവിയുടെ നടപ്പ് സഭയും പകച്ചു ദൈവവും പകച്ചു. ആ നടപ്പിനെ ഇന്നത്തെ ഭാഷയിൽ ആൻറ്റി നോമിനിസം എന്ന് വിളിക്കും. ആൻറ്റി നോമിനിസം എന്ന പേര് ഇതിന് കൊടുത്തത് ഒരു പക്ഷെങ്കിൽ മാർട്ടിൻ ലൂതർ ആകാം. ആ കാലഘട്ടം വരെ ഈ പേരിതിന് ഇല്ലായിരിക്കാം. ആ കാലം മുതലാണ് ഈ പുതിയ പേരിൽ ആ ജാതി അറിയപ്പെടുന്നത്. നിക്കലോവിയ മതം സഭയുടെ അകത്തേക്ക് പതുക്കെ കയറാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ആൻറ്റി നോമിനിസം വന്നു. നമ്മളിപ്പോൾ എത്ര എണ്ണം കണ്ടു? ഒന്ന് ലീഗലിസം, രണ്ടാം സഭയിൽ കയറി. മൂന്ന് പാഗനിസം, മൂന്നാം സഭയിൽ കയറി. ആൻറ്റി നോമിനിസം, മൂന്നാം സഭയിൽ കയറി. കാരണം സാത്താൻ്റെ പള്ളിക്കാരുടെ കൂടെ കൂടിയ സാത്താൻ സഭയ്ക്കകത്ത് പാർത്ത് സിംഹാസനം വെച്ചു. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഈ കാര്യങ്ങൾ കാണാം. അങ്ങനെ പെർഗമോസിലെ സഭയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ദോഷം ദൈവസഭയ്ക്കുണ്ടായി. 3-ാം കാലഘട്ടം ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓടിച്ചു വരാൻ ശ്രമിക്കും. 4-ാം കാലഘട്ടത്തെ തുയത്തൈര കാലഘട്ടം എന്ന് വിളിക്കും. 2-ാമത്തെ അധ്യായത്തിൻ്റെ 18-29 വരെയുള്ള വാക്യങ്ങളുണ്ട്. അന്ന് ഇസബേലിനെ സഭ അനുവദിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു ഇസബേൽ എന്ന് ചിത്രീകരിച്ചിരിക്കുന്നത്. നിശ്ചയമായും നിശ്ചയമായും ഇത് കുസ്തന്തീനോസിൻ്റെ മതപരിവർത്തന കാലമാണ്. കുസ്തന്തീനോസ് ചക്രവർത്തിയെ തന്നെയാണ്. കുസ്തന്തീനോസ് അന്ന് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞിരുന്നു. അതിനു മുമ്പേ ക്രിസ്ത്യാനിയുടെ വസ്തുവകകൾ കണ്ടുകെട്ടി. ക്രിസ്ത്യാനി എന്ന് പേരുള്ളവനെ ദേശത്ത് താമസിപ്പിക്കാതെയായി. അവരെ കൊന്ന് ഒടുക്കിക്കൊണ്ടിരുന്നു. കാണുന്നവരൊക്കെ അവരെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് കുസ്തന്തീനോസ് പെട്ടെന്ന് മതപരിവർത്തനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനത്തിൻ്റെ കാരണവും ഞാൻ വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു സീക്രട്ട് വിശ്വാസിയായിരുന്നു. യേശുവിനെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നു. തൻ്റെ ചെറുപ്പത്തിൽ തന്നെ യേശുവിനെക്കുറിച്ച് കുസ്തന്തീനോസിന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലും അതൊരാശയമായി കിടന്നതല്ലാതെ ആശയത്തെ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. റോമൻ ചക്രവർത്തിമാർ ഇസ്രായേൽ ക്രിസ്ത്യാനിയെ മുഴുവനും കൊന്നു നശിപ്പിച്ച ആ കാലഘട്ടത്തിൽ കുസ്തന്തീനോസ് ഒരു യുദ്ധത്തിൽ തോൽക്കുകയും ആ യുദ്ധത്തിൽ തോറ്റിക്കിടക്കുന്ന സമയം സൂര്യൻ്റെ മുകളിലായി നിൽക്കുന്ന ക്രൂശ് രൂപം താൻ ഒരു സ്വപ്ന ഒരു ദർശനത്തിൽ കാണുകയും ചെയ്തു. എങ്കിൽ ഇന്നു മുതൽ ആ രൂപത്തിൽ തൻ്റെ പട്ടാളത്തെ വിടാൻ തീരുമാനിച്ചു. അതിൻ്റെ പുറകിൽ തന്നെ അശരീരി കെട്ടെന്നൊക്കെയാണ് പറയുന്നത്. പോയി ഈ രൂപം ഉപയോഗിക്കാൻ, അങ്ങനെ ക്രൂശ് രൂപം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ പറഞ്ഞയക്കുകയും സൈന്യം ജയിക്കുകയും ചെയ്തു. ജയിച്ചതിനെ തുടർന്ന് അദ്ദേഹം ചെയ്തിരുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം ക്രിസ്ത്യാനിക്ക് അനുകൂലമായി മാറി. നമ്പർ 1, അദ്ദേഹം ചെയ്തിരുന്നത് ഏതു മനുഷ്യനും ഏതു മതവും സ്വീകരിക്കാൻ അനുവാദമുണ്ട്. ആ കൂട്ടത്തിൽ ക്രിസ്തു മതവും ഒരു മതമായി അദ്ദേഹം അംഗീകരിച്ചു. അത് എടുത്തുകൊള്ളുവാൻ സ്വാതന്ത്ര്യം ജനത്തിന് കൊടുത്തു. 2, ബൈബിളിൻ്റെ 50 കോപ്പി ഉണ്ടാക്കി. അദ്ദേഹം 50 കോപ്പികൾ, അന്ന് 50 കോപ്പി ഉണ്ടാക്കുന്നത് നിസാരമൊന്നുമല്ല, കൈകൊണ്ട് എഴുതി വരണമെന്ന് മറക്കല്ല്, 50 കോപ്പി ഉണ്ടാക്കി ഔദ്യോഗിക പുസ്തകമായി അതിനെ സഭകളിൽ അദ്ദേഹം കൊടുത്തു. 3, തൻ്റെ രാജ്യത്തു നിന്ന് ഇസ്രയേൽ ദൈവജനത്തിൻ്റെ വസ്തുവകകൾ കണ്ടു കെട്ടിയത് മുഴുവനും തിരിച്ചു കൊടുത്തു. 4, ക്രിസ്തീയ നേതാക്കന്മാർക്ക് ഉന്നതമായ ഗവൺമെൻറ് പോസ്റ്റുകൾ കൊടുത്തു. 5, പള്ളികൾക്കും അതിനോട് ചേർന്ന പ്രസ്ഥാനങ്ങൾക്കും ഒന്ന് പണിയാനുള്ള അനുമതി കൊടുത്തു, വലിയതായി പണിയാനുള്ള അനുമതി കൊടുത്തു. 2, അവർക്ക് ടാക്സ് എക്സംഷൻ കൊടുത്തു. അടുത്തത്, പേർഷ്യൻ രാജ്യത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്ന് കേട്ട് പേർഷ്യൻ ചക്രവർത്തിക്ക് അദ്ദേഹം ഒരു കത്തയച്ചു. അവിടെയുള്ള ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ റോമർ നിനക്കെതിരെ യുദ്ധം ചെയ്യും, അതുകൊണ്ട് സൂക്ഷിച്ചോളാൻ പറഞ്ഞു. പേർഷ്യക്കാരെ നിശബ്ദരാക്കി. തുടർന്ന് ആഫ്രിക്കയിൽ വേറൊരു മുമ്പ് നടക്കുകയായിരുന്നു. അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളെ പിടിച്ചവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി താൻ തന്നെ വ്യക്തിപരമായി ആഫ്രിക്കയിൽ ചെന്ന് താൻ തന്നെ അവിടുത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത്, തൻ്റെ ഭരണത്തിന് കീഴിലായിരുന്ന ആഫ്രിക്കയുടെ ഒരു ഭാഗം അവിടുത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനമെടുത്ത് ക്രിസ്ത്യാനിക്ക് അനുകൂലമായി വിധിച്ചു. ആഫ്രിക്കയിൽ ക്രിസ്തീയ മതം ഔദ്യോഗിക മതമാക്കി വെച്ചു. ഈ സമയത്താണ് തൃത്വത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന 1-ാമത്തെ ആർഗ്യുമെൻ്റ് നടക്കുന്നത്. വിശ്വാസ വിഷയത്തിൽ വലിയൊരു ആർഗ്യുമെൻ്റ് നടന്നു. താൻ ആദ്യത്തെ നിഖ്യ സുനഹദോസ് വിളിച്ചുകൂട്ടി. ഇതെല്ലാം ചെയ്യുന്നത് ഈ മനുഷ്യനാണ്. നിഖ്യ സുനഹദോസ് വിളിച്ചുകൂട്ടി. ഇത്രയും ആയപ്പോഴത്തേക്ക് ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ പൂർണ്ണമായി അംഗീകരിച്ചു. തന്നെയും തൻ്റെ അമ്മയെയും വിശുദ്ധരായി പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അദ്ദേഹം സ്നാനപ്പെട്ടു. താൻ സ്നാനപ്പെടുകയും രാജകീയ വസ്ത്രങ്ങൾ മാറ്റിവെച്ച ശേഷം ക്രിസ്ത്യാനിക്ക് യുക്തമായ വെള്ളം മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വെള്ളവസ്ത്രം ധരിക്കുകയും ചെയ്തു. പക്ഷേ ജാതികീയത്വം ഉള്ളിൽ വന്നത് എങ്ങനെ? ഇത്
ഭൂഖണ്ഡങ്ങളെ കവർ ചെയ്യുന്നത്, സ്റ്റേറ്റുകളും രാജ്യങ്ങളും തന്നെയൊന്നും അല്ല, ഭൂഖണ്ഡങ്ങളെ കവർ ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വം കൊണ്ടുവരുന്നത്. അന്ന് വരെ നിലവിലിരുന്ന അക്രൈസ്തവ മതങ്ങളിലുള്ള പൂജാരിമാർ, പുരോഹിതന്മാർ രംഗത്ത് വരികയും അവരുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് തുടർന്ന് പോകുവാൻ ഒരു മാർഗവുമില്ല എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ഞങ്ങൾ എന്തു വേണം എന്ന് ചോദിക്കുകയും ചെയ്തു. അടുത്ത ഒരു വിപ്ലവം ഒഴിവാക്കേണ്ടതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു, സകല ആചാര ദിവസങ്ങളും നിങ്ങൾക്ക് കൊണ്ടാടാം, നിങ്ങളുടെ പഴയ വസ്ത്രധാരണ രീതി തന്നെ കൊണ്ടുപോയാൽ മതി, ഒറ്റ കരിവ് എല്ലാത്തിൻ്റെയും പേര് മാറ്റി ക്രിസ്തീയ പേര് കൊടുക്കണം. പണ്ട് നിമ്രോദിൻ്റെ ജന്മദിനം, നിമ്രോദിൻ്റെ മകനായ ആരായിരുന്നു, തമ്മൂസിൻ്റെ ജന്മദിനം December 25 കൊണ്ടാടിയിരുന്നു. ഇന്ന് മുതൽ December 25 തമ്മൂസിൻ്റെ ജന്മദിനം എന്ന് പേര് മാറ്റി യേശുവിൻ്റെ ജന്മദിനം എന്നാക്കണം. ആചാര സംവിധാനങ്ങൾ തുടരാം. വിഷുവിനോട് ചേർന്നുള്ള കറുത്തവാവിൻ്റെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര ദിവസമായി ആഘോഷിക്കുകയും അതിനെ പുതുവർഷമായി ആഘോഷിക്കുകയും ചെയ്തതായിരുന്നു ലോകം മുഴുവനും. ഇന്നും ആ പ്രത്യേക ദിവസത്തിന് പ്രത്യേകതയുണ്ട്. March 21 April 22 ഇടയിലായി വരുന്ന കറുത്തവാവിൻ്റെ ദിവസം, അത് ഇന്ത്യക്കാർ വിഷുവായി കൊണ്ടാടും. ഓരോരുത്തരും ഓരോ രീതിയിൽ, എനിക്കുന്ന കർണാടകക്കാരും തമിഴ് സംസാരിക്കുന്നവരും തമിഴ്നാട്ടുകാരും ഒക്കെ അതിനെ പുതുവർഷമായി ഇന്നും കൊണ്ടാടുന്നുണ്ട്. അങ്ങനെ ആ ദിവസത്തെ തന്നെ നിങ്ങളും കൊണ്ടാട്, പക്ഷെങ്കിൽ അതിൻ്റെ പേരൊന്ന് മാറ്റി ഈസ്റ്റർ എന്ന് പേരിട്ടാൽ മതി, അങ്ങനെ അതിനെ ഈസ്റ്റർ ആക്കി എന്നിങ്ങനെ ക്രിസ്തീയ ആരാധനകളുടെ, അന്നുണ്ടായിരുന്ന ജാതികീയ ആരാധനകളുടെ പേരുകൾ മാറ്റി ക്രിസ്തീയ നാമമാക്കി കൊടുത്തു. അങ്ങനെ പാഗണിസം, ജാതികീയത്വം സഭയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു, അങ്ങ് സ്ഥാപിച്ചു. തൻ രാജപദവിയിലാകയാൽ തനിക്ക് എന്തും ചെയ്യുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ സകല ദുരുപദേശങ്ങളും സഭയ്ക്കകത്തായി, പാഗണിസം സഭയുടെ അകത്ത് കടന്നു. ഇതോടുകൂടെ തന്നെ നിക്കലോവിയരെ താൻ ഉറപ്പിച്ചു. ആൻറ്റിനോമിനിസം ഉള്ളിലായി. സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വന്നവർ നന്നായി ഉറച്ചു. അങ്ങനെ ലീഗലിസം സഭയ്ക്കകത്തായി. ഇങ്ങനെ കംപ്ലീറ്റ് കോംപ്രമൈസിൽ ജനമെത്തി. ആ പിക്ചർ മറിക്കരുതേ. കംപ്ലീറ്റ് കോംപ്രമൈസിൽ ജനമെത്തി. ഇടയ്ക്ക് അതൊന്നുകൂടെ കാണിച്ചു വെച്ചാട്ടെ, ഫുൾ കോംപ്രമൈസ്. ഇസബയിലിൻ്റെ കാലമായി. വെളിപ്പാട് പുസ്തകം 2 20 വായിച്ചു. 3:1-6 വാക്യങ്ങൾ, 3 സർദീസിലെ സഭ എന്ന് വിളിച്ചു. സഭയുടെ 5 4 തുയത്തൈരയായിരുന്നു അന്ന്. ഇസബേലിനെ അനുവദിച്ചതോടെ കംപ്ലീറ്റ് കോംപ്രമൈസിലേക്ക് സഭ താണു. 5 സർദീസിലെ സഭ എന്ന് വിളിച്ചു. അന്ന് ജീവനില്ലാത്തൊരു സഭയായി അത് അധപ്പതിച്ചു. അതിനകത്ത് കേവലം ഒരു ശേഷിപ്പ് മാത്രമായി. വെളിപ്പാട് പുസ്തകം 3:1 വാക്യം. ഇനിയും 6 സഭാകാലഘട്ടത്തെ ഫിലദൽഫിയയിലെ സഭ എന്ന് വിളിച്ചു. ഒരു കറക്ഷൻ പോലും ഇല്ലാത്ത, ഒരു കുറ്റം പോലും കാണാനില്ലാത്ത സഭയാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നിൻ്റെ ഗുണം, എൻ്റെ നാമം മുറുകെ പിടിച്ചു, എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം മുറുകെ പിടിച്ചു. ഇതെല്ലാം നീ ചെയ്തു, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ അത് ചെയ്തു. ഒന്നുകൂടെ നിറങ്ങി ചിന്തിച്ചേ. 1 സഭയ്ക്ക് എന്തായിരുന്നു പ്രധാന അഡ്വാൻറ്റേജ്? കള്ള അപ്പസ്തോലന്മാരെ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടു. പൗലോസ് പ്രസംഗിച്ചാൽ പോലും പൗലോസിനെ പോലെ പ്രസംഗിക്കുന്നവർ വേറെ അന്നില്ല. ആധികാരികത ഞാൻ പറഞ്ഞു. ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഴയ നിയമം മുഴുവൻ പഠിച്ചു. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പുതിയ നിയമം കണ്ടു. അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരിൽ ഒട്ടും കുറവില്ലാത്തവനെന്ന് സ്വയം പറഞ്ഞു. 3 എടുത്ത് ദൈവത്തിന് കാണിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും കാണിച്ചു. തന്നെപ്പോലെ വേറൊരു അപ്പസ്തോലനില്ല. പക്ഷെ പൗലോസ് പ്രസംഗിച്ചാൽ പോലും അതങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്ത് അംഗീകരിച്ച 1 തിരുവചനത്തെ ശോധന ചെയ്തിരുന്നവർ വചനം മാറ്റിവെച്ചു. ഈ 4 എന്താ കാര്യം? സിംഹാസനം സാത്താൻ്റെതായി. അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലെന്ന് കളവായി പറയുന്ന കള്ളന്മാരെ പരീക്ഷിച്ച്, കള്ളനെന്ന് കണ്ടുപിടിച്ച്, നിനക്ക് സഹിഷ്ക്കാൻ വയ്യാതെ അശുദ്ധിയോട് വേർപെട്ടു. പക്ഷേ 4 സകലതും അംഗീകരിച്ചു. കാരണം യേശു ഭരണത്തിൽ നിന്ന് മാറി സാത്താൻ സഭയ്ക്കകത്ത് സിംഹാസനം വെച്ചു. 5 സഭ നിർജീവമായി മാറി, തകർന്ന സഭ. പക്ഷേ 6 സഭയെ ഉദ്ധരിക്കുവാൻ കർത്താവ് തീരുമാനിച്ചതിനാൽ ഞാൻ നിന് മുമ്പിലൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. വാതിൽ തുറക്കപ്പെട്ട സഭയായിരുന്നു 6 സഭ.
ഫിലദൽഫിയ സഭ എന്നതിനെ വിളിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു, ഏഴ് സഭകളുടെ പേരുകൾ ബൈബിളിൽ ഉണ്ടെങ്കിലും ഇന്ന് ആരും ലവദിക്ക എന്നൊരു സഭയ്ക്കും പേരിടാറില്ല, എഫസോസ് എന്നൊരു സഭയ്ക്കും പേരിടാറില്ല, പക്ഷെ ഫിലദൽഫിയ എന്ന് പേരിടാറുണ്ട്. അതിൻ്റെ കാരണം ഒരു കുറ്റവും പറയാനില്ലാത്ത ഒറ്റ സഭ വന്നത് അതാണ്. ആ ഫിലദൽഫിയ സഭയുടെ പേര് പലരും ഉപയോഗിക്കാറുണ്ട്. വെളിപ്പാട് പുസ്തകം 3:9 തുറന്ന വാതിലുള്ള ഫിലദൽഫിയ സഭ. സഭയുടെ ഏഴാമത്തെ കാലഘട്ടം, ക്രമാതീതമായ മരണം നടക്കുകയാണ്. നിനക്ക് ലൂക്വം കണ്ടീഷനിലായി. വെളിപ്പാട് പുസ്തകം 3:14-22 വാക്യങ്ങളാണ് ഏഴാം കാലഘട്ടം. അതിനെ ലവോദിക്ക സഭ എന്ന് വിളിച്ചു. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ എന്ന സാഹചര്യത്തിലേക്ക് മാറി. ഈ പരാജയങ്ങളാണ് സഭയ്ക്കകത്ത് ഉണ്ടായത്. ഇന്ന് നാം ലവോദിക്കയുടെ കാലഘട്ടത്തിലാണ്. ഇതിനകത്ത് ചൂടുള്ള കുറച്ച് പേരുണ്ട്, മടിയന്മാർ ഒത്തിരി പേരുണ്ട്. എന്ത് പറഞ്ഞാലും അടങ്ങിയിരിക്കാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്, ആന തള്ളിയാൽ അനങ്ങാതെ അവിടെ ഇരിക്കുന്നവരുമുണ്ട്. ഏത് ഉപവാസ പ്രാർത്ഥനയുണ്ടെങ്കിലും ഒരെണ്ണം വിടാതെ സകല കോൺഫറൻസിനും പോകുന്നവരുണ്ട്. ചത്ത് വീണെന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ലെന്ന് പറയുന്നവരുണ്ട്. എന്നെ വേണേ എഴുത്തുകൊണ്ട് പോകേ ഉള്ളൂ, ഞാൻ തന്നെ പോകലെന്ന് പറയുന്നവരുമുണ്ട്. നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല, നിനക്ക് ഒത്തിരി ആ ഗുണമുണ്ട്, ഒത്തിരി ഈ ഗുണമുണ്ട്, ഇങ്ങനെ എനിക്ക് കൊള്ളുകയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നീ വന്നു, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്ന സഭ. ക്രമാനുഗതമായ തകർച്ച സഭയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. ഇനി ആ പ്രൊജക്റ്റ് ഇതിനകത്തൊന്ന് വന്നാട്ടെ, നമ്മുടെ പ്രൊജക്ഷനിലേക്കൊന്ന് പോകാം. ഞാൻ ഇതിനകത്ത് ഓരോന്നിനെ തൊടാൻ ഒക്കെ ഒന്ന് നോക്കട്ടെ, ഒക്കുന്നിടത്തോളം പോകാം. പ്ലീസ് പ്രൊജക്റ്റ്. Start from the beginning, please. Okay. That's okay. Yeah. സഭയുടെ രണ്ടാം കാലഘട്ടത്തിൽ രംഗത്ത് വന്ന ബിഷപ്പ് പോളിക്കാർപ്പാണ് കാണുന്നത്. രണ്ടാം കാലഘട്ടത്തിൻ്റെ പ്രശ്നം ലീഗലിസമായിരുന്നു. ലീഗലിസത്തെ നേരിട്ട ആദ്യത്തെ മനുഷ്യനാണ് പോളിക്കാർപ്പ്, ബിഷപ്പ് പോളിക്കാർപ്പ്. രണ്ടാം കാലഘട്ടത്തിൽ ലീഗലിസത്തെ നേരിട്ട പോളിക്കാർപ്പ് തൻ്റേതായ സകല കഴിവുകളും ഉപയോഗിച്ചു. പക്ഷെ തന്നെ രാജാവ് കൊന്നുകളഞ്ഞു. കൊന്നുകളയുമ്പോഴും തൻ ലീഗലിസത്തിലേക്ക് മാറാതെ, ഒരു എക്സ്ക്യൂസ് പറയാൻ നിൽക്കാതെ, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ തീരുമാനിച്ചു. അങ്ങനെ പോളിക്കാർപ്പ് പോയി. അടുത്ത ചിത്രം എടുത്തു. നൗ വിൽ ഗോ ത്രൂ ദാറ്റ് ഓൺലി. ആ പ്രൊജക്ഷൻ മാത്രം മതി. എനിക്കതിനകത്തെ അടിയുന്നത് ഒന്ന് വായിക്കത്തക്ക പോലെ ഒന്ന് പിക്ക് ചെയ്യാമോ? പോളിക്കാർപ്പ് ജീവിച്ചിരുന്ന കാലഘട്ടമൊക്കെ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്ക്രോൾ ഇറ്റ് അപ്പ് ഇഫ് യു ക്യാൻ. ഗോ ത്രൂ പ്രൊജക്ഷൻസ് ആൻഡ് സ്ക്രോൾ ഇറ്റ് അപ്പ്. കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രയോജനം. മോനെ അടുത്ത് എന്നെ കാണിക്കണ്ട. ഇഫ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ്, വി വിൽ ഗോ ത്രൂ ദാറ്റ് ഉണ്ട്. ഇച്ചിരി ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാമോ? ആ എഴുത്ത് വായിക്കത്തക്ക പോലെ എനിക്ക് തോന്നുന്നു നമുക്കത് വായിക്കാവുന്ന രൂപത്തിലല്ല കിട്ടുന്നല്ലേ. ഓക്കെ. താൻ ജീവനോടിരുന്ന കാലത്ത്, സെയിൻ്റ് അഗസ്റ്റിനാണിത്, സെയിൻ്റ് അഗസ്റ്റിൻ ജീവനോടിരുന്ന കാലത്തേക്ക്, അതായത് മൂന്നാം കാലഘട്ടമായപ്പോഴത്തേക്ക് ആൻറ്റിനോമിനിസം അകത്തു വന്നു. ആൻറ്റിനോമിനിസത്തെ ഞാൻ ഒന്നുകൂടെ എടുത്തോളാം. 12 ഉപദേശങ്ങളുമായി വരുന്ന നിക്കലോവിയർ സഭയ്ക്കകത്തായി, അവരുടെ ഉപദേശങ്ങൾ സഭയ്ക്കകത്തായി, ബിലിയാമിൻ്റെ ഉപദേശങ്ങൾ സഭയ്ക്കകത്തായി, അദ്ദേഹം കൊടുത്തിരുന്ന Don't bring back, just get into projection only, otherwise we will miss it. അദ്ദേഹം കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ആശയങ്ങൾ, സിറ്റി ഓഫ് ഗാഡ്, അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. ഇന്ന് പട്ടണത്തെ കർത്താവിന് വേണ്ടി വിൻ ചെയ്യണം, സിറ്റി ട്രാൻസ്ഫോർമേഷനൊക്കെ നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം AD 300s ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമായ സിറ്റിയായിരുന്നു, പുസ്തകമായിരുന്നു ദ സിറ്റി ഓഫ് ഗാഡ്. രണ്ട്, അദ്ദേഹം കാണിച്ചിരുന്ന സ്ക്രോൾ
അദ്ദേഹം കാണിച്ചിരുന്ന എഴുതിയിരുന്ന അതിപ്രധാനമായ രണ്ടാമത്തെ പുസ്തകം ദ കൺഫഷൻ. നോ, ഐ വാണ്ട് എ പിക്ചർ ഓൺലി, ആൻഡ് അലോങ് വിത്ത് ദ പിക്ചർ ദർ ഇസ് എ ഡിസ്ക്രിപ്ഷൻ. അലോങ് വിത്ത് ദ പിക്ചർ ദർ ഇസ് എ ഡിസ്ക്രിപ്ഷൻ വാട്ട് ദേ ഹവ് ഡൺ. അദ്ദേഹത്തിൻ്റെ രണ്ടാമൻ, അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം എഴുതിയതാണ് തൻ്റെ കൺഫഷൻ. തൻ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ രണ്ടു മൂന്നെണ്ണമായിരുന്നു. ഒന്ന്, അദ്ദേഹം അദ്ദേഹം ആൻറ്റി നോമിനിസത്തെ നേരിട്ടു. ഞാൻ ആൻറ്റി നോമിനിസത്തെ കുറിച്ച് ഇന്ന് തന്നെ പറഞ്ഞു ചെന്ന് നിർത്തത്തുള്ളൂ. രണ്ട്, ത്രിയേക ദൈവം എന്ന ആശയത്തെ ആളുകൾ ചോദ്യം ചെയ്തു. ദൈവം ത്രിയേകനല്ല, തൻ്റെ തൃത്വത്തെ ചോദ്യം ചെയ്തു. തൻ നേരിട്ട രണ്ടാമത്തേതാണ്. ഇന്ന് നമ്മൾ നേരിടാത്ത മൂന്നാമതൊരു പ്രശ്നം തനിക്കുണ്ടായിരുന്നു. അസ്ട്രോളജിയാണോ വലുത് അതോ വേദപുസ്തകത്തിലൂടെയുള്ള പ്രവചനങ്ങളാണോ വലുത്? അസ്ട്രോളജിയിലൂടെ സകലതും പ്രവചിക്കുവാൻ കഴിയും, ആളുകളുടെ ഭാവി അറിയുവാൻ കഴിയും. അതുകൊണ്ട് അസ്ട്രോളജി തെറ്റില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അന്ന് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഉള്ളിൽ വന്നു. കാര്യമറിയാമോ? ബിലയാമകത്ത് കയറി ബിലയാമിൻ്റെ ഉപദേശത്തോട് ചേർന്ന് അസ്ട്രോളജി തെറ്റില്ല, ആരംഭത്തെങ്കിൽ ഈ മനുഷ്യൻ പോലും അസ്ട്രോളജിക്ക് വേണ്ടി ചില ദിവസങ്ങൾ വാദിച്ചവനാണ്. തുടർന്നൊരു ദൈവിക വെളിപ്പാടിനെ തുടർന്ന് ഞാൻ എടുത്തിരിക്കുന്ന മുഴുവൻ പോർഷൻസും എൻസൈക്ലോപ്പീഡിയ ഇന്ന് ആർക്കും ചലഞ്ച് ചെയ്യാനില്ലാത്തതാണ്. തമ്പോലും തുടർന്ന് അസ്ട്രോളജി പാടില്ല എന്ന് എഴുതുകയും തൻ്റെ കൺഫഷൻ തൻ ഉണ്ടാക്കുകയും ചെയ്തു. തനിക്ക് നേരിടേണ്ടി വന്ന വേറൊരു പ്രശ്നം, അന്തിമ സഭ പീഡനത്തിലൂടെ പോകുമോ ഇല്ലയോ എന്നതായിരുന്നു. ഞാനും അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. തനി മൂന്ന് നാല് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ പ്രശ്നങ്ങളെ അദ്ദേഹം പൂർണ്ണമായും ജയിച്ചു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നത്. അടുത്തത്, നെക്സ്റ്റ് പിക്ചർ. ജോൺ കാൽവിൻ. കാൽവിനൊക്കെ വന്നപ്പോഴത്തേക്ക് ചരിത്രമൊക്കെ മാറി. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ട്. ജനനത്തീയതി മരണത്തീയതി എല്ലാം ഞാനത് കൊടുത്തിട്ടുണ്ട്. തൻ്റെ സിഗ്നേച്ചർ കോപ്പി ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാര്യം അത്തറ്റം വരെ എൻസൈക്ലോപ്പീഡിയ കിടപ്പുണ്ട്. കാലമൊക്കെ മാറി. അദ്ദേഹം വരുമ്പോഴത്തേക്ക് 16-ാമത്തെ നൂറ്റാണ്ടായി. താൻ നേരിട്ടത് എന്തിനെയൊക്കെയാണ്? ഈ സകല പ്രശ്നത്തെയും തന്നെ ഒരുമിച്ച് നേരിട്ടു. ഒരു വശത്തൂടെ പാഗനിസം, ജാതികീയ ആചാരങ്ങൾ സഭയ്ക്കകത്ത്; വേറൊരു വശത്തൂടെ ലീഗലിസം. നമ്മൾ ഒരിക്കൽ ക്രിസ്ത്യാനിയുടെ മക്കളായി ജനിച്ചതുകൊണ്ട് കർമാചാരത്താൽ രക്ഷ ലഭിക്കും. മൂന്നാമതൊരു ഭാഗത്തൂടെ ആൻറ്റിനോമിനിസം, ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിച്ചിട്ട് കാര്യമൊന്നുമില്ല, കൃപയാണ് കാരണം എന്ന് പറഞ്ഞു. ഇതിനെ മുഴുവനും നേരിട്ടുകൊണ്ട് കാൽവിനാണ് ഇന്ന് നമ്മളിൽ പലരും അംഗീകരിക്കുന്ന, പൊതുസഭകൾ അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാൽവിൻ തിയോളജി എഴുതിയുണ്ടാക്കിയ മനുഷ്യനാണ് അദ്ദേഹം. ഇവർക്കെല്ലാം പ്രത്യേക ദൈവകൃപയുണ്ടായിരുന്നു. അവരുടെ എല്ലാം കാലഘട്ടങ്ങളിൽ അവർ ഓരോ പ്രശ്നങ്ങളെ നേരിട്ടിരുന്നു. അവരെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനിടയായി. അടുത്തത്, ഗോ ടു ദ നെക്സ്റ്റ്. ഇത് ഏറ്റവും ഒടുവിലായി ഞങ്ങൾ നിട്ടിരിക്കുന്ന പിക്ചറാണിത്. 1901-ഓടുകൂടെ എടുത്തതാണ്. ആനി ഹച്ചിൻസൻ്റെ പടമാണത്. 1901-ഓടുകൂടെ എടുത്തതായ ഒരു ചിത്രമാണത്. ആനി ഹച്ചിൻസൻ്റാണ് ഇന്ന് കാണുന്ന മോഡേൺ ആൻറ്റിനോമിയൻ തിയറി ലോകത്തിൽ വാദിച്ചത്. തൻ കോടതിയുടെ മുൻപാകെ നിൽക്കുന്ന ഒരു പടമാണത്. അവളെ കോർട്ടിൽ കോടതിക്ക് അവൾ കോടതിയിൽ പോയി ക്രിസ്ത്യാനി എന്ന് പഠിപ്പിക്കുന്ന ഈ തത്വശാസ്ത്രങ്ങൾ വേദപുസ്തക പ്രകാരം തെറ്റാണെന്നും ആദ്യമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ലോകജാതികളുടെ കോടതിയിൽ കയറിയ വ്യക്തിയാണ് ആനി ഹച്ചിൻസൺ. നോ ആൻറ്റിനോമിനിയൻ ആയിരുന്നു ആ സ്ത്രീ. ആൻറ്റിനോമിയൻ പ്രിൻസിപ്പിൾ എന്തായിരുന്നുവെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്നത് ഒന്നുകൂടെ ആവർത്തിക്കാൻ പോകുക. ദയവായി ശ്രദ്ധിച്ചാൽ, ഞാൻ എഴുതി വായിക്കാൻ ഞാനിപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടില്ല. ആൻറ്റിനോമിനിസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് പദങ്ങൾ ഞാൻ ഇവിടുന്ന് വായിച്ചോട്ടെ. ഇൻ ക്രിസ്ത്യാനിറ്റി ആൻറ്റിനോമിനിസ് വൺ ഹു ഹോൾഡ് ദറ്റ് അണ്ടർ ദ ഗോസ്പൽ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് ദ മോറൽ ലോ ഈസ് ഓഫ് നോ യൂസ് ആൻഡ് നോ ഒബ്ലിഗേഷൻ ബിക്കോസ് ഫെയ്ത്ത് ഈസ് എലോൺ നെസസറി ഫോർ ദ സാൽവേഷൻ. ആൻറ്റിനോമിയൻസിൻ്റെ ഒന്നാമത്തെ തത്വമനുസരിച്ച് ക്രിസ്തീയ വിശ്വാസപ്രകാരം, അത് അവരുടെ ആർഗ്യുമെൻ്റാണ്, വിശ്വാസത്താലും കൃപയാലുമാണ് രക്ഷ, അതുകൊണ്ട് യാതൊരു പ്രവൃത്തികളും കാരണമല്ല. ഇനി പ്രവൃത്തികൾ വേണ്ട. ആൻറ്റിനോമിയൻസിൻ്റെ രണ്ടാമത്തെ വിഭാഗം പറയുന്നത് പ്രവൃത്തികൾ നിർബന്ധമല്ലെങ്കിലും ആരുടെയേലും ഉള്ളിൽ സൽപ്രവർത്തികൾ ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തി ചെയ്താൽ നരകത്തിൽ പോകത്തില്ല. ചെയ്യണ്ടെന്ന് തോന്നുക ചെയ്യണ്ട. നിന്റെ അകത്ത് നിറച്ച് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് ആയിരിക്കും നിന്റെ അകത്തുനിന്ന് പറയുന്നതല്ല. വ്യഭിചാരം ചെയ്യണമെന്ന് അങ്ങ് തോന്നുക ചെയ്തോ, പരിശുദ്ധാത്മാവ് പറഞ്ഞതാ. കൊലപാതകം നടത്തണമെന്ന് തോന്നുക ചെയ്തോ, പരിശുദ്ധാത്മാവ് പറഞ്ഞതാ. നിന്റെ ശരീരത്തിൻ്റെ സ്വയം സംതൃപ്തിക്ക് ആവശ്യമുള്ളത് ദൈവം തരും. കാര്യം ദൈവം നിന്റെ
ആഗ്രഹം സാധിപ്പിക്കുന്നവന്. അതുകൊണ്ട് ആഗ്രഹം സാധിപ്പിക്കാൻ എന്തും ചെയ്തോ തകരാറില്ല. ആൻറ്റിനോമിയൻസിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അഭിപ്രായമാണ്. ഇനി ഞാൻ ആൻറ്റിനോമിയൻ ഗ്രൂപ്പിൻ്റെ ഉപദേശങ്ങൾ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളതൊന്ന് ഒന്ന് പറയാൻ പോകും. ഇവിടം വരെ ഉള്ളത് നമ്മൾ ഇന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അടുത്ത ദിവസം മുതൽ ആൻറ്റിനോമിനിസം എന്താണ്, ന്യായപ്രമാണം എന്താണ്, കൃപയും വിശ്വാസവും മൂലമുള്ള രക്ഷ എന്താണ്, രക്ഷിക്കപ്പെട്ടവൻ പ്രവർത്തിക്കേണ്ടത് എന്താണ്, ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാൻറ്റിഫിക്കേഷൻ, ദൈവം നമുക്ക് സൗജന്യമായി തരുന്ന നീതീകരണവും നാം അനുഭവിക്കേണ്ട ഹോളിനെസ് എന്തുവാ വിശുദ്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മുടെ മേൽ ദൈവം ദാനമായി തരുന്ന ജസ്റ്റിഫിക്കേഷൻ എവിടം വരെ, നാം ചെയ്തെടുക്കേണ്ട ജസ്റ്റിഫിക്കേഷൻ എന്ത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അടുത്ത 10 ദിവസം നമ്മൾ പോകുന്നത്. ഇത് ഏറ്റവും ആഴത്തിലേക്ക് ഇറങ്ങുക. ഇന്ന് ആൻറ്റിനോമിയൻസിൻ്റെ പഠിപ്പിക്കലുകളിൽ ഒരു 12 എണ്ണം ഉണ്ട്. എൻ്റെ ഓർമ്മയിലുള്ള ചിലത് എടുത്തു പറയാൻ പോകുന്നു, ചിലത് ബാക്കി ഇവിടെ ഇരിക്കുന്നവർക്ക് ഓർമ്മ കാണും, അവരൊന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ എടുത്തോളാം. എൻ്റെ പ്രിൻ്റ് ചെയ്തിരിപ്പുണ്ട്, പക്ഷേ എടുത്തുകൊണ്ട് ഞാൻ വിട്ടുപോയി, സോറി. 1, യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ ദൈവമാണ്. പുതിയ നിയമത്തിൻ്റെ ദൈവം കോപിഷ്ഠനല്ല. യഹോവ പഴയ നിയമത്തിൻ്റെ ദൈവമാണ്. യഹോവയായ ദൈവം കോപിഷ്ഠനാണ്. പുതിയ നിയമത്തിൽ കോപിഷ്ഠനായ ദൈവത്തെ കയറ്റത്തില്ല. യഹോവ ഇവിടെ വേണ്ട. 1 പോളിസി, ആരാ ഇത് കൊണ്ടുവന്നത്? നിക്കലാവോസ്. നിക്കലാവോസ് ആരായിരുന്നു? ഭൂമിയിൽ ആദ്യമായി ഓർഡിനേഷൻ ലഭിച്ച 7 പേരിൽ ഏറ്റവും പ്രമുഖൻ. എന്തായാലും ഇത് കൊണ്ടുവരാൻ കാരണം, 2 ജാതികീയ മതങ്ങൾ ചാടിക്കയറി, 3ാമത്തെ മതമായി യഹൂദമതത്തിൽ കയറി, 3ൻ്റെയും ചില ഭാഗങ്ങൾ തൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരുന്നത് യഥാർത്ഥ വീണ്ടും ജനനമില്ലാത്തതിനാൽ ആ മനുഷ്യനിൽ തുടർന്ന കാരണത്താൽ ഒടുവിൽ ക്രിസ്ത്യാനിയായി മാറിയ അയാൾ ആദ്യത്തെ ഓടയിൻ്റെ 7 മെമ്പേഴ്സിൽ ഒരുവനായിരുന്നെങ്കിലും വിശുദ്ധ അപ്പസ്തോലന്മാരുടെ കൈവപ്പുള്ളവനായിരുന്നെങ്കിലും പിശാജ് അവനെ കയ്യിലെടുത്തു, അവൻ്റെ അകത്ത് കിടന്ന കരു പുറത്തെടുത്തു, അങ്ങനെ അവനെ 1ാമത്തെ ദുരുപദേഷ്ടാവായി മാറ്റി. അവൻ പഠിപ്പിച്ച 2ാമത്തെ കാര്യം, 1, പുതിയ നിയമത്തിലെ ദൈവവും പഴയ നിയമത്തിലെ ദൈവവും. 2, യേശു ജഡത്തിൽ വെളിപ്പെട്ട് യേശു ജഡത്തിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റത് ആത്മാവിലാണ്, ഇന്ന് ആത്മാവിൽ ജീവിക്കുന്നു. ആകയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം കണക്കിടുന്നില്ല. ആത്മാവ് ദൈവസന്നിധിയിൽ വിശുദ്ധമെങ്കിൽ എന്ന് പറഞ്ഞാൽ, നീ വിശ്വസിച്ചെങ്കിൽ അത് മാത്രം മതി, അതിലപ്പുറത്തൊന്നും വേണ്ട. 3, ഇയാളെ സഭയിൽ നിന്ന് മുടക്കിയതാണ്. പോളിക്കാർ അദ്ദേഹത്തെ സഭയിൽ നിന്ന് മുടക്കി. പോളിക്കാർപ്പ് അദ്ദേഹത്തെ വിളിച്ചത് സാത്താൻ്റെ ആദ്യജാതനെന്നാണ്. സാത്താൻ്റെ ആദ്യജാതന്മാരെയും സമൂഹത്തെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് 1ാം സഭാപിതാവായിരുന്ന പോളിക്കാർപ്പ്, 2ാം കാലഘട്ടത്തിലെ സഭാപിതാവായിരുന്ന പോളിക്കാർപ്പ് അവരെ പുറത്താക്കിയതാണ്. 3, യാതൊരു പ്രവൃത്തികളും ബാധകമല്ലാത്തതിനാൽ ആരാധനകൾക്ക് പോലും പോകേണ്ടതില്ല, ദൈവവചനം വായിക്കേണ്ടതില്ല, പ്രാർത്ഥിക്കേണ്ടതില്ല, അതെല്ലാം പ്രവൃത്തിയാണ്, ഒരു പ്രവൃത്തിയും വേണ്ട. 4, ന്യായപ്രമാണം മോശ നമുക്ക് ബാധകമല്ല, നമ്മൾ യേശുവിനെ മാത്രം അംഗീകരിക്കുന്നവരാണ്. 5, പ്രവൃത്തികൾ വേണ്ട എന്ന് പറയുന്നതിനകത്ത്, അന്ന് നിയമം പ്രാബല്യത്തിൽ വന്നില്ല, 16ാം നൂറ്റാണ്ടിലാണ് ഹച്ചിൻസന്റെ കാലത്താണ് അത് പ്രാബല്യത്തിൽ വന്നത്. അവർ പറഞ്ഞു യാതൊരു മാനുഷിക നിയമങ്ങൾക്കും നമ്മൾ വിധേയരല്ല. കാര്യം യേശു സകല മാനുഷിക നിയമങ്ങളെക്കാളും ഉന്നതനാകയാൽ. യേശു തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, മക്കളാണെങ്കിൽ കരം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കരം ചോദിച്ചുകൊണ്ട് ഹേരോദ്യരി വന്നപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞൊരു വാക്യമുണ്ട്, മക്കളാണെങ്കിൽ നമ്മൾ കരം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ നമ്മൾ ഇടർച്ച വരുത്തേണ്ട, അതുകൊണ്ട് നീ പോയി ചൂണ്ട ഇട്ട് ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായി എന്ന ചതുർദ്രമ പണം എടുത്തും കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു തന്നെ പറഞ്ഞത് ആ മക്കൾ മാനുഷിക നിയമങ്ങൾക്ക് അപ്പുറത്താണെന്ന്. വസ്ത്രം ധരിക്കുക എന്നത് മാനുഷിക നിയമമാകയാൽ വസ്ത്രവും വേണ്ട. പ്രവൃത്തി അല്ലാത്തത് ഒന്നുണ്ട്, കറക്റ്റ് ദശാംശം തന്നിരിക്കണം, അത് പ്രവൃത്തിയല്ല, അത് വിശ്വാസത്തിൻ്റെ ക്രിയയാണ്, അതിഞ്ഞ് വേണം, ബാക്കിയെല്ലാം പ്രവൃത്തിയാണ്, തള്ളിയിരിക്കുന്നു. ഇങ്ങനെ പോകുന്നൊരു 12 ഉപദേശങ്ങൾ, ആരെങ്കിലും വേറെ ഓർക്കുന്നുണ്ടോ? ഒരു ഒറ്റ ഓർപ്പിച്ചാൽ ഞാൻ ബാക്കി ഓർക്കും. സത്യത്തിനകത്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് വരാൻ സാധിച്ചില്ല, ഐം സോറി. യേശു ക്രിസ്തുവിനേക്കാൾ പൗലോസ് വലിയവനാണ്. യേശു അങ്ങും ഇഞ്ഞും മണ്ഡത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ട്.
കരി യേശു പറഞ്ഞായിരുന്നു എന്നോട് പിതാവ് അപ്പ ദൈവ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ആരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണെന്ന്. യേശുവൊക്കെ പോയി, പത്രോസ് പൗലൂസാണ് ഇപ്പം വലിയവൻ, യേശുവിനേക്കാൾ വലിയവൻ പൗലൂസാണ്. അതുകൊണ്ട് പൗലൂസ് പറയുന്നത് അംഗീകരിച്ചാൽ മതി, യേശുവിൻ്റെ തീസിസ് അംഗീകരിക്കണ്ട. അടുത്തത് ഓർക്കുന്നു, എല്ലാം കൂടെ 12 യേശു ക്രിസ്തു മടങ്ങി വരത്തില്ല, ഉയർത്തെഴുന്നേൽപ്പെന്നൊന്നില്ല, സഭയുടെ ഉൽപ്രാപണമെന്നൊന്നില്ല. മരിക്കുന്നവർ നേരെ സ്വർഗത്തിൽ പോവുകയാണ്. അവരുടെ പ്രവൃത്തികൾ വിഷയമേ അല്ല. അവർ യേശുവിനെ വിശ്വസിച്ചാണ് മരിച്ചതെങ്കിൽ സ്വർഗത്തിലിരിക്കും. ഇങ്ങോട്ട് യേശു വരത്തില്ല. ഓക്കെ, ഒരു 12 ദൈവസഭയ്ക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ദുരുപദേശങ്ങളെ പിശാച് പടച്ചുവിട്ടു. ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോണം, ഇവൻ ലൈംഗിക പാപത്തിൽ കടന്നവനാണ്. എനിക്ക് പരസ്യമായിട്ട് പറയാൻ ഭയങ്കര പ്രയാസമുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 68 വയസ്സിൽ നടക്കുക, എൻ്റെ ഭാര്യ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, പിള്ളേരും കൊച്ചുമക്കൾ വരെ ഇവിടെ ഉണ്ട്. ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് പറയാൻ ഒക്കത്തില്ല. ലൈംഗിക ജീവിതമായിരുന്നു ഇവൻ്റെ ഏറ്റവും പ്രധാന താല്പര്യം. അതായിരുന്നു ഏറ്റവും പ്രധാന താല്പര്യം. അവൻ്റെ ഭാര്യയെ പലർ വിവാഹം കഴിക്കാൻ, ഞാൻ ആ പദത്തിൽ നിർത്തുക, പലരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോകുന്നതിൽ അദ്ദേഹത്തിന് വിരോധമില്ലായിരുന്നു. കാര്യം അയക്ക് ഇഷ്ടമുള്ള കൂടെ അയളും പോവും. അതായിരുന്നു അവൻ്റെ ജീവിത മാനദണ്ഡം. ചുരുക്കി പറഞ്ഞാൽ ചെടിയ ഇച്ഛകൾക്ക് വേണ്ടി. ആ യേശു വന്നത് ന്യായവിധി മാറ്റാനാണ്, സ്വഭാവം മാറ്റാനല്ല. അതുകൊണ്ട് ആരുടെ സ്വഭാവം മാറണമെന്നില്ല, ന്യായവിധി മാത്രം മാറിക്കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇനി പേടിക്കണ്ട. ഇതാണ് നിക്കലോവ്യ മതം. നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കൊണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. തുടക്കം അവിടെ ആയിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, ക്രിസ്ത്യാനിത്വത്തെ തന്നെ വിളിക്കുന്നത് ഒരു ജീവിത മാർഗമെന്ന. വെളിപ്പാട് പുസ്തക സോറി അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 5 പ്രാവശ്യമാണ് ഈ മാർഗം എന്ന് ക്രിസ്ത്യാനിത്വത്തെ വിളിക്കുന്നത്. അങ്ങനെയാണ് നിക്കലോവിയനും വേറൊരു മാർഗമാണ്. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, അതൊരു ജീവിത ശൈലിയാണ്. വിശുദ്ധിയും ദൈവകൃപയും പാലിക്കുന്ന ഒരു മാതൃകാ ജീവിത ശൈലിയാണ് ക്രിസ്ത്യാനിത്വം. ആ ക്രിസ്ത്യാനിത്വത്തിന് ബദലായി അവന് വേറൊരു നടപ്പുണ്ട്, അവന് വേറൊരു ജീവിത ക്രമമുണ്ട്. അത് മ്ലേച്ഛമാണ്. യേശു പറഞ്ഞ ആ നടപ്പ് സഭ വെറുക്കുന്നു, ഞാനും വെറുക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞതോടുകൂടെ ആ ഉപദേശം അകത്ത് കയറി, നിക്കലോവ്യ മതം അകത്ത് കയറി, നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കൊണ്ട്. എന്താ കാരണം? സിംഹാസനത്തിൽ സാത്താനായി. രക്ഷിക്കപ്പെടാത്ത ആളുകൾ സഭയ്ക്കകത്ത് വന്നു, അയോഗ്യമായ ആളുകൾ സഭയ്ക്കകത്ത് വന്നു. ഞാൻ ഒരു ദൈവമനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യം പറയാം. വളരെ വളരെ മാനിക്കപ്പെട്ടവനും ഇന്ന് ഞാൻ മാനിക്കുന്നവനുമായ ദൈവദാസനാകയാൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഈ പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്നതിൽ കേൾക്കുന്ന മുഴുവൻ പേർക്കും അറിയാം. ആ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി അതിശക്തമായി നിന്നതാണ്. ആ കാലത്തൊരിക്കൽ താൻ ഉൾപ്പെട്ടു നിന്ന സമൂഹത്തിൽ ഒരുപാട് ധനസഹായം ചെയ്യുന്ന ഒരു വലിയ മിഷണറി ഉണ്ടായിരുന്നു. ആ മിഷണറി ഒത്തിരി ധനസഹായം ചെയ്യുമായിരുന്നു, പക്ഷേ ആ മിഷണറി ഒത്തിരി ആത്മാക്കളെ നേടുമായിരുന്നു. ആ മിഷണറി ഒരിക്കൽ ഒരു പെൺകുട്ടിയുമായി ഒരവിഹിത ബന്ധത്തിലായി. ആ മിഷണറിയുടെ പേര് നിങ്ങൾ ഒത്തിരി പേർക്ക് അറിയത്തില്ല, ജീവനോട് എപ്പോഴും ഉണ്ട്. ആ മിഷണറിയെ നിങ്ങൾ അധികം പേർ അറിയത്തില്ല, പേരുള്ള ആളല്ല. അസംബ്ലി സൂക്കോടിന് ഒത്തിരി കാശ് കൊടുത്തെന്ന് മാത്രം. ഒത്തിരി ആത്മാക്കളെ നേടിയത് ഈ മനുഷ്യൻ പരസ്യമായി എഴുന്നേറ്റ് നിന്ന് ക്ഷമ ചോദിച്ചു. അസംബ്ലി സഭയുടെ ജനറൽ കൗൺസിലിൻ്റെ മുമ്പിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പേര് പറയാത്ത മഹാനായ ദൈവദാസന് ഈ മനുഷ്യനോട് ചലഞ്ചായി വരുമോ എന്ന് അദ്ദേഹത്തിന് പേടിയുണ്ട്. കാര്യം ഇയാൾ അസംബ്ലി സഭയിൽ തുടരുമെങ്കിൽ, രണ്ടുപേരും അസംബ്ലി സഭയിലാണ്, ഞങ്ങൾ തമ്മിൽ ആർക്കാ ബലമെന്ന് നോക്കി തുടങ്ങേണ്ട കാലമായി. അതുകൊണ്ട് ഈ പരമഭക്തനും വളരെ പ്രയോജനപ്പെട്ടിരുന്നവനായി ദൈവദാസൻ എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു. ആ മനുഷ്യൻ ആ തെറ്റ് ചെയ്ത ശേഷം ഏറ്റു പറഞ്ഞെങ്കിലും ആ മനുഷ്യൻ അസംബ്ലി സഭയുടെ ഒരു ക്യാൻസറാണ്, അവനെ എടുത്തു കളഞ്ഞേ മതിയാവും. ഒടുവിൽ അദ്ദേഹത്തെ അസംബ്ലി സഭയിൽ നിന്ന് മുടക്കി. അസംബ്ലി സഭയിൽ നിന്ന് മുടക്കപ്പെട്ട മനുഷ്യൻ പോയി 2 വേശ്യ പെൺകുട്ടികളെ കൂലിക്കെടുത്തു. കൂലിക്കെടുത്തേച്ച് പറഞ്ഞു, മറ്റവനെ വീഴ്ത്തണം, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി മറ്റവനെ വീഴ്ത്തണം. അങ്ങനെ നിൽക്കുന്നവനെ വീഴ്ത്തുവാൻ 2 പണത്തിന് നിയമിക്കപ്പെട്ടു. നടന്ന ചരിത്രം അവരുടെ വായി നിന്ന് അവർ തന്നെ പറഞ്ഞതാണ്, പണത്തിന് നിയമിക്കപ്പെട്ടു. ഇയാളൊരു വലിയ ശുശ്രൂഷകൻ, ഒരു ശുശ്രൂഷ കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ ഉടനെ അടുത്തിയല്ലോ. ആവശ്യത്തിന് വസ്ത്രമില്ലാതെ മോഡേണിസം അടുത്തിയെന്ന് പാസ്റ്ററുടെ പ്രസംഗത്തെ ഇന്ന് എന്നെ ഇളക്കി ഭയങ്കരമായിരുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു. ഒരു 2-3 ദിവസം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ
അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ പെമ്പിള്ളേർ രണ്ടും കൂടെ ചെന്നിച്ച് പറഞ്ഞു, ഒരാൾക്ക് ഭയങ്കര നെഞ്ചിന് വേദനയാണ്, ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ പറഞ്ഞില്ല, എൻ്റെ നെഞ്ചത്തൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അത് ചെയ്തു. മറ്റേ പെണ്ണ് അത് റെക്കോർഡ് ചെയ്തു. ചില ദിവസങ്ങളിലെ പ്രാർത്ഥന കഴിഞ്ഞതോടെ ഈ മനുഷ്യൻ പാപത്തിൽ വീണു. പണം കൊടുത്ത് രണ്ട് പെൺകുട്ടികളെ രണ്ട് വർഷത്തേക്ക് നിയമിച്ച് രണ്ട് വർഷം കൊണ്ട് ഒന്നാമനെ ഒതുക്കി. ഇന്ന് അദ്ദേഹം വീണ്ടും രംഗത്തുണ്ട്. സകല ടെലിവിഷനുകളും പരസ്യപ്പെടുത്തി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സകല ടെലിവിഷനുകളും പരസ്യപ്പെടുത്തി. പലരും പിടിപെടുന്നതിൻ്റെ പുറകിൽ ഒരു ദിവസത്തെ ചതിയല്ല, പല ദിവസത്തെ ചതിയാണ്. ഒടുവിലെ പെൺകുട്ടികൾ സാക്ഷി പറഞ്ഞു, ഞങ്ങളുടെ ജോലി ഇതാ, കാശ് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക, അതാ ഞങ്ങളുടെ ജോലി. ഞങ്ങൾക്ക് ശമ്പളം തന്നെ ഞങ്ങളെ രണ്ടു വർഷത്തേക്ക് നിർത്തിയതാ ഇന്നാരെ, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്തത്. ഞങ്ങൾ വിജയകരമായി ചെയ്തു. ഇനി ആർക്കെങ്കിലും വേണേൽ ഞങ്ങൾ ചെയ്യാം, കാശ് തന്നാൽ മതി, ഞങ്ങൾ ചെയ്യാം. ഒരാളുടെ ക്യാമറ ഉണ്ട്, വേറൊരാൾ പാപത്തിലകപ്പെടും, ഞങ്ങളിത് റെക്കോർഡ് ചെയ്യും, ഞങ്ങളിത് എടുത്തുകൊണ്ട് വരും, ഞങ്ങൾ ചെയ്തു വരാം. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? ഒരുവനെ വീഴിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല, പക്ഷെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അനേക ഭക്തന്മാരെയും ശക്തന്മാരെയും വീഴിച്ചത് ജഡമോഹമാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇവ സഭയ്ക്കകത്തേക്ക് കുത്തിവെച്ച ഒന്നാം മനുഷ്യനായിരുന്നു നിക്കോളാവോസ്. അദ്ദേഹമാണ് പ്രോസ്പെരിറ്റിയെക്കുറിച്ച് ആദ്യം പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ ശുശ്രൂഷകന്മാർ ധനസമൃദ്ധിയിൽ സമ്പന്നരായിരിക്കണം. ക്രിസ്തീയ ശുശ്രൂഷകന്മാർ മറ്റുള്ളവരെ അടക്കി ഭരിച്ച് അവരുടെ മേൽ അധികാരമുള്ളവരായിരിക്കണം. ഇതെല്ലാം നിക്കലോവിയൻസിൻ്റെ ഉപദേശമാണ്. അവിടം മുതൽ ഇവിടം വരെ നാം തകർന്നു. ഇന്ന് യേശു വാതിൽക്ക് നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അകത്തു വരാൻ താല്പര്യപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ചിലർ കാണുമോ യേശുവിന് വേണ്ടി വാതിൽ തുറക്കുവാൻ താൻ അകത്തു വരുവാൻ താല്പര്യപ്പെടുന്നു. ദൈവസഭയുടെ അകത്തേക്ക് വരുവാൻ യേശു ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകം മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞുപോയി. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരിക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിൻ്റെ അകത്തതിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ കയറി ചെന്നേച്ച് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി. അതിനകത്തുണ്ടായിരുന്ന ഒരുപാട് വ്യാപാരികളെ വെളിയിൽ ചാടിച്ചതുപോലെ ഇന്ന് ദൈവസഭയ്ക്കകത്തുള്ള ഒരുപാട് വ്യാപാരികളെ അടിച്ച് പുറത്തിറക്കുവാൻ ദൈവത്തിന് നമ്മിൽ ചിലരെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വരാം, എനിക്ക് അവനോടുകൂടെ ഒരു ഫെലോഷിപ്പുണ്ട്. നമുക്ക് ദൈവസഭയെ അതിൻ്റെ ശുദ്ധീകരണത്തിൽ മടക്കിക്കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇതിനൊരു നിയമമുണ്ട്, ഇതൊരു ജീവിത വഴിയാണ്. ഇന്ന് രാവിലെ എനിക്കൊരാളൊരു എസ് എം എസ് ചെയ്തു. ധൃതിയായിരിക്കുന്ന സമയത്ത് പലപ്പോഴും വരുന്ന എസ് എം എസ് നോക്കുന്നത് കാര്യമേ എപ്പോഴും ഒത്തൊന്നും വരത്തില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിലായിരുന്നു അത് നോക്കി. അപ്പോൾ അതിനകത്ത് ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, നാം ക്രിസ്തുവിൻ്റെ വഴിയിൽ നടക്കുന്നവരെ ക്രിസ്തു തന്നെ ഒരു വഴിയാണെന്നല്ലോ. അതെ, കർത്താവ് പറഞ്ഞ് ഞാൻ തന്നെ വഴിയാണ്, ഞാൻ തന്നെ സത്യമാണ്, ഞാൻ തന്നെ ജീവനാണ്. യേശു തന്നെ ഒരു വഴിയാണ്. നമ്മൾ ഏത് വഴിയിൽ നടക്കും? അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന ആ മാർഗത്തിൽ നാം നടക്കുമോ, അതോ നിക്കോലാവോസിൻ്റെ വഴിയിൽ പ്രവൃത്തിയിൽ നാം പോകുമോ? നോ, യേശു എന്ന വഴിയെ കൂടെ നടക്കുവാൻ അപ്പോസ്തല പ്രവൃത്തിയുടെ മാർഗത്തിലേക്ക് ഇറങ്ങുവാൻ സ്വർഗത്തിലധികം നമുക്ക് കൃപ തരട്ടെ. ഞാൻ ഏഴ് സഭകളുടെ ഒരു സമ്മറി എടുത്തുണ്ട്, എവിടെയൊക്കെയാണ് പരാജയപ്പെട്ടത് എന്നൊന്ന് എടുത്തു. ഇന്നത്തെ സാഹചര്യത്തിലെത്തി നന്നായി മനസ്സിലായി. വൺസ് അഗെയിൻ, ലീഗലിസം, പാഗനിസം, ആൻറ്റി നോമിനിസം, കോംപ്രമൈസേഷൻ, ഒടുവിൽ എൻ്റെ ഡെഡ് കണ്ടീഷൻ, ഇന്ന് എൻ്റെ ലൂക്വം സിറ്റുവേഷൻ, ഇതിനകത്തു നിന്നൊരു വിടുതലെടുക്കുവാൻ കർത്താവിന് ഇന്നും താല്പര്യമുണ്ട്. കാര്യം തൻ്റെ വരവെങ്കിൽ ഒരു കൂട്ടം വിശുദ്ധന്മാരെ കർത്താവിന് ഇവിടുന്ന് ആവശ്യമുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ, ജയിക്കുന്നവർ യോഗ്യന്മാരാകയാൽ വെള്ളധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. കർത്താവിനോട് നടക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ദൈവം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും, കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയം, അങ്ങ് എഴുതി കാണിച്ച ആശയം, യോഹന്നാൻ പകർത്തി എഴുതിയ ആശയം, ഇന്ന് ഞങ്ങളുടെ കയ്യിൽ തന്ന ആശയം, ഇതിൻ്റെ ഗൗരവത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന അവിടുത്തെ മഹാകരുണയ്ക്കായി സ്തോത്രം. കഴിയുമെങ്കിൽ വൃതന്മാരെയും തകർത്തെറിയേണ്ടതിന് അലറുന്ന സിംഹമെന്നതുപോലെ സാത്താൻ ചുറ്റിത്തിരിയവേ, ഈ പകൽ അങ്ങയ്ക്കുള്ള ചിലരെ തമ്പുരാൻ തിരികെ പിടിക്കുവാൻ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ബലമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തിരുമേനി ഞങ്ങളെ നടത്തണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ.